Alhamdulillah, sudah sama Rasulullah Mabarak. Pemula di sini lagi sudah setengah dua jam lagi. Dan di sini setengah lagi pemula. Alhamdulillah, dia sih nampak. Arab itu pemula yang kita baca nampak. Lah, ഹയ്യീക്കുന്ന എന്നാല് ഞാൻ നിങ്ങൾ അഭിസംബോധന ചെയ്തില്ല ഹയ്യായി ഹയ്യെന്നാണ് തോന്നിട്ടുള്ളത്. പിന്നെ ഖുറാനിലൊരാഴ്ചയുണ്ട്, അതായത് പറയാം ഇതാ ഹയ്യു പഹിയു സിനിമ അല്ലേ. ഇനി താഴ്ത്ത എന്നുള്ളത് പരിചയപ്പെടുത്തില്ല, പരിചയപ്പെടല പരിചയപ്പെടുത്തല അറഫ യുഅരിഫു തഅരീഫു ലാ പരിചയപ്പെടുത്തലാണ്. പിന്നെ തആറുഫ് എന്ന് പറയുമ്പോൾ അതിന്റെ ജന്മമായിട്ട് വരും അല്ലേ, താരിഫിന്റെ ജന്മമാണിത് തആറുഫ് എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ അത്തഅരീഫ് ആരെയാണ് എന്തിനെ പരിചയപ്പെടുത്തുന്നത്? അത്തഅരീഫ് നഫ്സാണ് അല്ലേ, സ്വന്തത്തിനെ പരിചയപ്പെടുത്താണ്. പറയാന്നുള്ള അറബിയിൽ അങ്ങനെ പറയാന്നുള്ളതാണ് പഠിപ്പിക്കുന്നത്. നിങ്ങളങ്ങനെ പറയലുണ്ടോ അറബിയിൽ സ്വയം പരിചയപ്പെടുത്തി പറയലുണ്ടോ? ഇല്ലല്ലോ, ഇനി മുതൽ പറയണം കേട്ടോ. ഇവിടുന്ന് തന്നെ പറഞ്ഞു നോക്കിയാലോ, നമ്മള് ആദ്യപടി മോഡൽ കൊടുത്തിട്ടുണ്ട, മോഡൽ ആദ്യം വായിച്ചു നോക്ക, നിങ്ങൾ കാണുന്നുണ്ട ഇവിടെ ഫസ്റ്റ് പാടാണ്. രണ്ടാം പാട്ടിലെത്തിയാണ് ഇവിടെ എല്ലാവരും ഒരുപടി മുമ്പിലാണ്. ഇവർ രണ്ട് ഉപ്പുണ്ട് ഫസ്റ്റ് പാടാൻ പറഞ്ഞു, രണ്ടാമത്തെ പാട്ടുണ്ട്. അപ്പോ ഇവിടെ ഒരാൾ പരിചയപ്പെടുത്തുന്നതിന്റെ മോഡലിലൂടെ കൊടുത്തിട്ടുണ്ട്. നമ്മൂതിജി എന്ന എന്താണ് മോഡലിനാണല്ലേ, ആരാണ് പരിചയപ്പെടുത്തുന്നത് പറയും. സമീർ അലി എന്ന് പറയുന്ന ആളാണ് പരിചയപ്പെടുത്തുന്നത് അല്ലേ. അപ്പൊ ആളെ എങ്ങനെ പരിചയപ്പെടുത്തണം? അനസ് സമീർ അലി എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തണം അല്ലേ. നിങ്ങൾ പരിചയപ്പെടുത്തുന്ന പരിചയപ്പെടുത്തും. അന മുബീൻ എന്ന് പറഞ്ഞുകൊണ്ട് പരിചയപ്പെടുത്തണം അല്ലേ. പിന്നെ നിങ്ങൾ എവിടുന്നാന്ന് പറയണം അല്ലേ, എവിടുന്ന പറയാം? അനമിൻ മങ്കട അല്ലെങ്കിൽ അനമിൻ മലപ്പുറം എന്ന് പറയും. നിങ്ങൾ നിങ്ങൾ സ്ഥലം പറയും അല്ലേ. പിന്നെന്താ പറയും? പിന്നെ നമ്മള് കേരളത്തിന് പുറത്തൊക്കെ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തൊക്കെ ആണെങ്കിൽ നമ്മളെന്താ പറയും, നമ്മളെ നാഷണാലിറ്റി പറയില്ലേ, നമ്മളെ ജിൻസിയെ പറയും. നാഷണാലിറ്റി എന്താ പറയുക, ജിൻസിയ. ഇന്ത്യക്കാരനാണ് പറയും. പിന്നെന്താ പറയും, നമ്മൾ ജോലി പറയില്ലേ, നിങ്ങളാണ് എന്താ പറയുക, സ്റ്റുഡന്റ് ആണ് പറയില്ലേ. അപ്പൊ എന്നാ പറയാണ് താലിബ് എന്ന് പറയും. ഞാനാണെന്ന് എന്താ പറയും, അറബിയാണെന്ന് പറയും. ഇല്ല കച്ചവടക്കാരനാണെങ്കിൽ ഞാൻ താജിറും എന്ന് പറയും. പിന്നെ ഹൗസ് വൈഫ് എന്താ പറയാ, റബ്ബത്തിൽ ബൈക്ക് എന്ന് പറയും. അന റബ്ബത്തിൽ ബൈക്ക് എന്ന് പറയും അല്ലേ, ഹൗസ് വൈഫ് ആണെങ്കിൽ. പിന്നെ അടുത്തത് ഇപ്പം എവിടെയാണുള്ളത് എന്ന് പറയണം അല്ലേ. അല്ലാതെ ഞാനിപ്പോഴും കോഴിക്കോട് എയർപോർട്ടിലാണല്ലേ. നിങ്ങൾ കൂടെ ഉള്ളത് ഇവിടെ എന്താ ഞാനിപ്പോ ഇവിടെ ഇസ്ലാം ഷെയറിന്റെ ഹാളിലാണെന്ന് ഇങ്ങനെ പറയാം.
കാണാന്ന് വെച്ചിട്ട് പറഞ്ഞാൽ മതി. കാണെന്ന് വെച്ച് പറയുമ്പോ അതിനകത്ത് ഈ കാണിത്തി അൽമർക്കസുൽ ഇസ്ലാമി എന്ന് പറയാം, അല്ലെങ്കിൽ കുർസി എന്ന് വെച്ചിട്ടും പറയുന്നില്ല, കുർസി ഇസ്ലാമി എന്നും പറയുന്നു. ചേർന്നുള്ള ഇതിന്റെ നേരെ പരിഭാഷ പിന്നെന്താ പറയുന്ന ഈ എയർപോർട്ടിൽ എവിടെയാണെന്നാണ് പറയുന്നത് അല്ലെ? ആ അപ്പൊ നമുക്ക് എന്താ പറയാം, അല്ലെങ്കിൽ എയർപോർട്ട് ഇസ്ലാമി. പിന്നെ എന്താ പറയുക, എന്താണ് എന്താണ് ചെയ്യുന്നത് എന്നുള്ള പറയല്ല, അയാളെന്താ ചെയ്യുന്നത് അവിടെ അവിടെ വെയിറ്റ് ചെയ്യാണല്ലേ. അതൊക്കെ ഇന്ത്യതാരി സ്വദീഖ് ബോസിലെത്തി അല്ലേ. നിങ്ങൾ എന്ത് ചെയ്യുന്നേ? അനഫി ഇസ്തിമായി ദർസ് അല്ലേ. പിന്നെന്താ പറയുന്ന, ഓ ഇസ്തിമ ആ ലിസണിങ്ങിന് എന്താ പറയാ, ഇസ്തിമ എന്ന് പറയും. അപ്പൊ ഇവിടെ അനഫി ഇൻതിദാരി സ്വദീഖി, ഞാൻ എന്റെ കൂട്ടുകാരന്റെ വെയിറ്റിംഗിലാണ് അല്ലേ, അതുപോലെ തന്നെ അവന്റെ കുടുംബത്തിന്റെയും വെയിറ്റിംഗിലാണ്. പിന്നെന്താ പറയുന്നേ, ആ ഇനി പിന്നെ പറയുന്ന ആ കൂട്ടുകാരന്റെ പേര് പരിചയപ്പെടുത്താണ് അല്ലേ. ആ കൂട്ടുകാരന്റെ പേരെന്താണ്? ആ സ്വദീഖ്, എന്റെ കൂട്ടുകാരൻ, അവന്റെ പേരെന്താണ്? ഇസ്മുഹു സയ്യിദ് അമീർ അലി എന്നുള്ളതാണ്. ഓക്കെ, പിന്നെന്താ പറയുന്നേ, ആ സ്വദീഖ് സൗദിയൻ അല്ലേ. സ്വദീഖ് സൗദിയൻ, സ്വദീഖിയുടെ എന്റെ കൂട്ടുകാരന്റെ നാഷണാലിറ്റി എന്താണ്? സൗദി ആണെന്ന് പറയാണ്. അപ്പോ നിങ്ങൾക്ക് പറയാം, നിങ്ങൾക്ക് എന്ത് പറയാം, അനഫി ഇസ്തിമായി ദർസി ദർസിൽ ഉസ്താദ് എന്ന് പറയാം അല്ലെ, അല്ലെങ്കിൽ അനഫി ഇസ്തിമായി മഹാലറത്തിൽ ഉസ്താദ്, ഉസ്താദിന്റെ മഹാ ലെക്ചറിങ് കേട്ടോണ്ടിരിക്കുകയാണ് അല്ലേ. എന്റെ ഉസ്താദ് എന്നിട്ട് എന്താണ്, എന്താണ് പറയാ, ഇന്ത്യക്കാരനാണെന്നൊക്കെ പറയാം. അല്ലെങ്കിൽ ഉസ്താദിന്റെ പേര് പറയാം അല്ലേ, ഉസ്താദി ഇസ്മുഹു എന്ന് വെച്ചിട്ട് പറയാം അല്ലേ. പിന്നതിന് ശേഷം ഉസ്താദി ഹിന്ദിയൻ എന്ന് പറയാം. ആ പിന്നെ സൗദിയിൽ എവിടെയെന്നുള്ളത് പറയാണ് അല്ലേ, ഹോമിൻ റിയാദ് എന്നുള്ളതാണ് പറയുന്നത് അല്ലേ. റിയാദ് സൗദിയിലല്ലേ, ഇപ്പൊ ഇന്ത്യക്കാരനാണെങ്കിൽ മലപ്പുറം പറയാം അല്ലേ. പിന്നെ അയാളുടെ ജോലി പറയാണല്ലേ, ജോലി എന്താണ്? റജിലാണ്, ബിസിനസ്മാൻ ആണല്ലേ. ഓക്കെ, ഇനി അദ്ദേഹത്തിന്റെ കൂടെ ഉള്ളവർ ആരൊക്കെയാണ് പരിചയപ്പെടുത്തി തരാണ്? മാഹു സൗജത്തുഹു മറിയം, അയാളുടെ കൂടെ അയാളുടെ ഭാര്യ മറിയം ഉണ്ടല്ലേ. പിന്നെയോ ഈ ഉസ്താദ ഫി ജാമിയത്ത് ഫി സൗദി, എന്നിട്ട് ആ വൈഫിനെ പരിചയപ്പെടുത്തണം പിന്നെ അല്ലേ. എങ്ങനെ പരിചയപ്പെടുത്തപ്പോ അയാളുടെ കൂടെ അയാളുടെ ഭാര്യ ഉണ്ട് അല്ലേ, മാഹു സൗജത്തുഹു, എന്നിട്ട് ഭാര്യന്റെ പേര് പറഞ്ഞിട്ട് പിന്നെന്താ പറയുന്നത്, പിന്നെ അവിടെ എന്താ പറഞ്ഞാ മതി, ഹിയ എന്ന് വെച്ചിട്ട് പറഞ്ഞാ മതി അല്ലേ. അവള് ആണാണെങ്കിൽ ഹുവ എന്ന് വെച്ചിട്ട് പറഞ്ഞാ മതി. ഹിയ ഉസ്താദത്തുൻ, അവളെന്താണ്? പ്രൊഫസറാണ് അല്ലെ, ടീച്ചറാണ്, പ്രൊഫസറാണ്. ഇവിടെ സൗദിയിലെ ഒരു യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ് അവള്. ഓക്കെ, ഇതുപോലെ എനിക്ക് പറയട്ടെ, ഞാൻ അടുത്തൊരു മോഡൽ കൂടെ നോക്കാം, എന്നിട്ട് പറഞ്ഞാൽ മതിട്ടോ. അടുത്തൊരു സ്വയം പരിചയപ്പെടുത്തുന്ന മോഡലാണ് മർഹബൻ എന്ന് പറഞ്ഞിട്ട് അല്ലെ. മർഹബൻ ഇസ്മി അമീർ അലി, എന്റെ പേര് അമീർ അലിയാണ്. ആനമിൻ റിയാം സ്വദീഖത്താക്കിയാണ് നിങ്ങൾ ഓരോരുത്തരും പറഞ്ഞോക്കെ. പറഞ്ഞോ
അങ്ങനെ കുറെ മർഹബൻ ഇസ്മി മുഹ്സിന അല്ലേ അനമിൻ കാലിക്കൂത്ത് ഇവിടെ താനൂർ അനമിൻ താനൂർ അന ത്വാലിബത്ത് അല്ലേ അന സ്വദീഖത്തും ഹംന പിന്നെ സ്വദീഖത്തി അല്ലേ വൈസ്മു സ്വദീഖത്തി ഹംന പിന്നെ അങ്ങനെ ഇത്രയും മതി ആ അല്ല നഹ്നഫി ജാമിയത്തി കാലിക്കൂത്ത് രൂപത്തിലാണ് പറയല്ലേ പിന്നെ അടുത്തൊരു മോഡൽ മർഹബൻ ഇസ്മി സൈനബ് അനസൗജിത് സമീർ അലി ഇനി ഒരു സ്ത്രീ പറയുന്ന ഒരു മോഡലാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ ഇസ്മി സൈനബ് എന്റെ പേര് സൈനബാണ് അനസൗജിത് സമീർ അലി ഞാൻ സമീർ അലിയുടെ വൈഫാണ് അത് ഹിന്ദിയിൽ നേരത്തെ ഇതിന്റെ മുകളിൽ പറഞ്ഞതിന്റെ കറുത്ത് എനിക്ക് അറിയില്ല നേരത്തെ പറഞ്ഞാണ് അതിൽ കൂടുതലായിട്ട് ഇസ്മു ഇബ്നത്തി എന്നുള്ള മാത്രം വന്നിട്ടുള്ളൂ ഇസ്മു ഇബ്നത്തി നബീല എന്റെ മകളുടെ പേര് നബീലയാണ് എന്നുള്ള വാക്ക് പുതിയതായിട്ട് വന്നിട്ടുള്ളൂ അല്ലെ താഴത്ത് നമോദിച്ചില് മർഹബൻ സ്വാഗതം അലൈ വെൽക്കം ഇസ്മി സൈനബ് അനസമീർ അലി അനു ഹിന്ദി എത്തും ഞാൻ ഇന്ത്യക്കാരിയാണ് അല്ലെ ആണാകുമ്പോ ഹിന്ദിയൻ എന്ന് പറയും പെണ്ണാണെങ്കിൽ ഹിന്ദിയത്വം എന്ന് പറയും കേട്ടോ അന മിൻ മുംബൈ അന മുദരീസത്ത് ഞാന് ടീച്ചറാണ് ഹദാഹു ഇബ്നി അനസ് ഇതെന്റെ മകൻ അനസാണ് താലിബുൽ ജാമിയ അതെന്താണ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിയാണ് അല്ലെ ഇനി മറ്റൊരാൾ പരിചയപ്പെടുത്തുമ്പോ അല്ലെ എങ്ങനെയാണെന്നുള്ളതാണ് പഠിപ്പിക്കുന്നത് താരിഫുൽ ആഫിർ അല്ലെ തഖദീമുൽ ആഫിർ താരിഫ് എന്ന് പറയാം മറ്റൊരാളെ പരിചയപ്പെടുത്തും മറ്റുള്ളവർ ഇതൊക്കെ അറിയുന്നല്ലേ നമുക്ക് ഐ ആം വെരി ഗ്ലാഡ് അല്ലേ അല്ലെങ്കിൽ ഐ ആം വെരി ഹാപ്പി ടു ഇൻട്രൊഡ്യൂസ് മൈ ഫ്രണ്ട് അല്ലേ ഉമർ അബ്ദുള്ള എന്റെ കൂട്ടുകാരൻ എന്നിട്ട് ആ കൂട്ടുകാരന്റെ പേര് പറയാണ് അല്ലേ പിന്നെ ഭൂമി കശ്മീർ അവൻ എവിടെ നിന്നുള്ളതാണ് പറയണേ പിന്നെ താലിബിൻ ദിബ്ബി അവനെന്താണ് മെഡിക്കൽ സ്റ്റുഡന്റാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് അവൻ പഠിക്കുന്നത് എന്തൊക്കെയല്ലോ മലയാളത്തിൽ ഇതെന്താണോ ഇത് വാക്കുകയായിട്ട് റിയലിസ്റ്റിക് ആയിട്ട് പഠിക്കണം അല്ലാണ്ട് വെറുതെ വായിച്ച് പോയിട്ടെന്നാണ് ഒരു കാര്യം ഉണ്ടാവില്ല അപ്പൊ മർഹബം വെക്കും ജമിയ ലോകത്തിൽ മലയാളം ചെയ്യുന്നത് ഫുട്ബോളിസ്റ്റുള്ള
ഇല്ല സിനിമ അല്ലേ, സിനിമക്കൊന്നും പോവാൻ ഇഷ്ടപ്പെടാത്ത എന്നെ പോലുള്ള നല്ല കുട്ടിയാണ്. അതുകൊണ്ട് ഞാൻ ഇവരെ നല്ലതായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്, ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. അവനെന്താണ് എന്നെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്നത് എന്തോ. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് പരിചയപ്പെടുത്തുന്നത്? ഇതുപോലെ പരിചയപ്പെടുത്തോ, പരിചയപ്പെടുത്തിങ്ങളെ അറിയണോ അറിയണോ നിങ്ങളെ ഉണ്ടോ അറിയില്ല അറിയുന്നത് നിങ്ങൾക്ക് പറയണോ? സുവർണ ഓപ്ഷനാണ്, ഗോൾഡൻ ഓപ്ഷൻ അൽഫുസ ചാൻസ് കൂടി കിട്ടൂല. നിങ്ങൾ പറയണ്ടോ? പറയണില്ല എന്ന് പറയുന്നത് വലിയ സംഭവമൊന്നുമില്ല, പറയണ്ടെന്ന് പറയണത് വലിയ സംഭവമായിട്ട് പറയുന്നില്ല. രണ്ടാമത്തെ തഹിയാത്തുമ കാറ് ഇത് ഹിമാറാണ് കേട്ടോ. ഇതിപ്പോ ഒരാളെ കുട്ടിക്ക് പറയുന്നതായിരുന്നു, ഇനി എന്താണ് രണ്ടുപേര് സംസാരിക്കുന്നതാണ് സംഭാഷണം. കോൺവെർസേഷൻ എന്ന് പറയില്ല. ഓ മതിണ്ടോ? ആ ഓക്കെ, മകനെ പരിചയപ്പെടുത്തുന്ന ഒരു മോഡലാണല്ലേ. നിങ്ങളെങ്കിലും മകനൊക്കെ ഇല്ലോ? എന്തെങ്കിലും പരിചയപ്പെടുത്തെങ്ങനെ? മർഹബൻ ഉമർ ഖാലിദ് അല്ലേ. എന്താ പറഞ്ഞ? തന്റെ മോന് ഉമർ ഖാലിദാണ്. ഇബ്നു സാലിസ് എന്റെ മൂന്നാമത്തെ മോനാണ് കേട്ടത്. ഫിൽ ജാമിയ അവനെന്താണ്? യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡന്റ് ആണ്. ഞാൻ നിങ്ങളൊപ്പാണ് ഞാൻ വിചാരിച്ചത്, അത് ഞാൻ പറയാണ്. നിങ്ങളെപ്പോലെ മൂന്നാമത്തെ മോനാണ്, നിങ്ങൾ മൂന്നാമത്തെ മോനാണ് ഇയാളെടുത്ത്. അപ്പൊ നിങ്ങൾ പേരെന്താ? അൻസാർ. ഹദാ ഇബ്നു സാലിസ് ഇസ്മുഹു ആദ്യം പേരെ പറയുന്നല്ലേ. ഹദാ ഇബ്നു അൻസാർ വ ഇബ്നു അസാലിസ് സ്വയം അൻസാറിനെ പറ്റി പറയുന്നില്ല. വ താലിബുൻ ഫിൽ ജാമിയ വ താലിബുൻ ഫിൽ ജാമിയ ഇന്നഹു താലിബുൻ മുംതാസ് ഫി മസ്ജിദ് അല്ലേ. നമ്മുടെ ക്ലാസ്സിലെ ഏറ്റവും എക്സലന്റ് സ്റ്റുഡന്റ് ആണ് കേട്ടോ, ടോപ് ക്ലാസ് ആണ്. നമ്മളൊരു യൂണിയൻ ഉണ്ട്, സ്റ്റുഡൻസ് യൂണിയൻ ഉണ്ട് കേട്ടോ. അതിന്റെ ലീഡറായിട്ട് ഇവൻ തെരഞ്ഞെടുത്തു. ഓക്കെ, ഇതാണ് പ്രസിഡന്റ്. സ്റ്റുഡൻസ് യൂണിയന്റെ പ്രസിഡന്റ് ആണ്. ഒരുപാട് സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ പറയാം, ഒരുപാട് ഗിഫ്റ്റുകൾ, ഒരുപാട് സമ്മാനങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്. ജാഹിദിന്റെ എമൗണ്ട് ജവാഹിസ് എന്ന് പറയുന്നു അല്ലെ. സമ്മാനം കിട്ടിയില്ലേ? നമുക്ക് കിട്ടിയില്ലേ? എന്തോ കിട്ടിയല്ലേ. എല്ലാ പ്രതിഭയുണ്ടല്ലേ, വളരെ കറക്റ്റാണ് ഞാൻ പറയുന്നത്. അപ്പോ പിന്നെ ലഗദ ഹസല അല അല അദീദ്, അദീദ് എന്ന് അറിയില്ലേ. ആ ഒരുപാട് അർത്ഥത്തില്ലേ, വിവിധ എന്നുള്ള അർത്ഥത്തില്. യദ്രുസ് ഇർമ നഫ്സ്, അതുപോലെ തന്നെ എന്താണ്, അവൻ സൈക്കോളജി പഠിക്കുന്നുണ്ട് കേട്ടോ. സൈക്കോളജി ഇങ്ങനെ കോഴ്സ് ആയിട്ടല്ല, അവിടെ നിന്നൊക്കെ വായിക്കില്ല, പഠിച്ചു ചെയ്യുന്നുണ്ട്, വായിക്കുന്നുണ്ട്. നഫ്സ് ഇർമ നഫ്സ് എന്നാല് സൈക്കോളജി. ഫിസിക്സിന് എന്താ പറയാ? ഫിസിയ. കെമിസ്ട്രിക്ക് എന്താ പറയാ? ബോട്ടണിക്ക് എന്താ പറയാ? എൽമൻ നബാത്ത്. അത് വളരെ സിമ്പിൾ അല്ലേ. സുവോളജിക്ക് എന്താ പറയാ? എൽമുൽ ഹൈവാൻ. കെമിസ്ട്രിക്ക് എൽമു കീമിയ എന്ന് പറയും. പിന്നെ ഇദ്രസ് എൽമനസ്
അവനെന്താണ് വായന നഷ്ടപ്പെടുന്ന ആളാണ്. എത്രയോ കൃത്യം ഫിൽബൈറ്റ് വീട്ടിൽ നിന്ന് ഒരുപാട് വായിക്കും. എന്റെ മോനായാലും എനിക്ക് പറയാം, ഞാനൊരു കാണുന്നല്ലോ. എത്രയോ കൃത്യം ഫിൽബൈറ്റ് കേൾക്കുന്നത് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന്. അനായുധം പാട്ട് ആണെങ്കിൽ കേൾക്കുമ്പിൾമാശീത എന്നാണെങ്കിൽ നോക്കിയാണ് മ്യൂസിക് എന്നാണ് കേൾക്കില്ല പറഞ്ഞത്. മ്യൂസിക് കേൾക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കേട്ടാ മതി, ഖുർആൻ പാരായണം കേട്ടാ മതി അല്ലേ. അനായുമൻ ഒഹിബുൽ ഖിറാ മ്യൂസിക്, ഞാൻ എന്താണ് വായന ഇഷ്ടപ്പെടുന്ന ആളാണ്, മ്യൂസിക് ഇഷ്ടപ്പെടുന്ന ആളാണെന്ന് പറയണം. വലക്കി ഇബിനില്ലായി ഒഹിബു അറിയാവുന്ന, പക്ഷെ എന്റെ മോനെന്താണ് എക്സസൈസിനോട് അല്ലെ സ്പോർട്സിനോട് താല്പര്യമല്ല. അവന്റെ സഹോദരങ്ങളെയും അവന്റെ സഹോദരിമാരെയും എന്താണ് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. ഞാനും അയ്യൻ മൊഹിബു കത്തീറ, ഞങ്ങൾക്കും അവരുടെ എന്താണ് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, മനസ്സിലായോ? എന്ത് മനസ്സിലായി? എന്റെ മൂന്നാമത്തെ മോനെ പറ്റി മനസ്സിലായി? മനസ്സിലായി? അത് അതില് പുതിയ വാക്കുകൾ മനസ്സിലായോ? പഠിച്ചോ? ഇതായിട്ട് ഒന്നുമില്ലല്ലേ അറിയുന്ന ഇൽമു നഫ്സുക്ക് ആദ്യം അറിയുന്നാണല്ലേ. പിന്നെ ഇത്തിഹാദു തുലബ ഇതൊക്കെ അറിയോ? അടുത്തത് ഒരു യുവാണല്ലേ. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. അങ്ങനെ വസല്ല, അങ്ങനെ വസല്ല എന്ന് പറഞ്ഞാല് സ്വാഗതം എന്നുള്ള ഫരീദ് പറയണ മസ്മുഖ. ഫരീദാണ് ആദ്യം സലാം പറഞ്ഞല്ലേ. ഇപ്പൊ കരീമ സലാം അടക്കി, സലാം അടക്കി എന്ന് മാത്രല്ല അയാളെ സ്വാഗതം ചെയ്യുകയും ചെയ്തല്ലേ. അയാളുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ ഓഫീസിലേക്ക് അയാൾ എവിടെയുള്ളത് അവിടേക്ക് അയാളെ സ്വാഗതം ചെയ്യാം അല്ലേ. അപ്പൊ ഫരീദ് വേറെ അടുത്തുനിന്ന് വരികയാണ് അല്ലേ. അപ്പൊ നിങ്ങളുടെ അടുത്തേക്ക് ഒരാൾ, നിങ്ങളുടെ സ്ഥാപനത്തേക്ക് ഒരാൾ വരുമ്പോ അല്ലേ, നിങ്ങളുടെ വീട്ടിലേക്ക് ഒരാൾ സലാം പറഞ്ഞു വരുമ്പോ നിങ്ങൾ എന്ത് വരണം? എന്തിനാ വന്നു നിൽക്കണം? ഇപ്പൊ വരണം, എന്തിനാ വന്നു? ആ സലാം അടക്കണം. ആലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. അതിലെ മസ്സം അല്ലെ, മലമുറം നിൽക്കുന്നവരാണ്. അപ്പൊ പുതിയ ആളാണല്ലേ. അപ്പൊ എന്ത് ചോദിക്കാം? അറിയാത്ത ആളാണ്. ആ മസ്മുഖ്, നിന്റെ പേരെന്താണെന്ന് ഇരിക്കല്ലേ. അപ്പൊ അയാൾക്ക് പറയും കരീം വാനത്ത് മസ്മുഖ്. അപ്പൊ അയാൾക്കും എന്താണ് പേരറിയില്ല അല്ലേ. അപ്പൊ നമ്മളെ മറുപടി ആൾക്കുണ്ട് ഇസ്മി ഫരീദ്. അല്ല പിന്നെ അയാൾ മറുപടി അല്ലു അല്ലെ, ഇസ്മി ഫരീദ് കൈഫ് ഹാല്. ഇത് നമ്മളാരാണ്? നമ്മൾ കരീമാണ് അല്ലെ. നമ്മളല്ല സ്വീകരിക്കുന്ന ആള്, നമ്മളെ അടുത്തേക്ക് ഒരാൾ വന്നാണ്. അനത്തിന്റെ ആവശ്യം ഉണ്ടെന്നോ? ആവശ്യമൊന്നുമില്ല, വിഷമിക്കാൻ വന്നാണല്ലോ. അനത്തെന്ന് പറയുമ്പോ ഒന്നും കൂടി വ്യക്തമാവും. പക്ഷെ ഇങ്ങനെ ആയിരിക്കും പറയുന്ന ശൈലി. വൈസ്മുക്കറിയും വൈസ്മുക്ക എന്ന് ചോദിച്ചാൽ തന്നെ എന്തായി ചോദ്യമായി മാറി അല്ലേ. ഫരീദ് മറുപടി നൽകാണല്ലേ, ഇസ്മി ഫരീദ് ചോദിക്കാണ്. അപ്പൊ നമ്മൾ എന്താ പറയും? എന്താ പറയും? ജയ് എന്നറിയില്ലേ. ഞാന് എവിടെ കുട്ടികളോട് ചോദിക്കുമ്പോഴും കൈഫുൽ ഹാൻ ടീച്ചർ എന്താ പറയാ, ജയ് അൽഹംദുലില്ലാഹ് അറിയാം. ഈ ജയ് എന്ന് പറഞ്ഞാല് എത്ര കാലം മുമ്പുള്ളതാ?
നമ്മൾ എത്രയേ കാലം മുമ്പ് കേട്ടിട്ടുണ്ടല്ലേ, 19th century ഇത്. ഇപ്പം ആരും എന്തും അറിയില്ല, സെയ്നൊന്നും പറയല് കണ്ടിട്ടില്ല, അന്ന് അന്ന് തന്നെ ആരും പറഞ്ഞിട്ടൊന്നും അറിയില്ല. പക്ഷെ ഈ അന ബിഖൈർ എന്നുള്ളത്, ബിഖൈർ എന്നുള്ളത് എല്ലാ കാലത്തും പറഞ്ഞാണ്, ഇസ്ലാമിക കാലഘട്ടം മുതൽ ഈ കാലഘട്ടം വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മറുപടിയാണ് അന ബിഖൈർ എന്നുള്ളത്. ഓക്കെ, പിന്നെ ഇപ്പോഴത്തെ കാലത്ത് വേറെ കൊളോക്കിയലായിട്ടുള്ള ഒരുപാട് പദങ്ങളുണ്ട്, കോയിസ് എന്ന് പറയും, അങ്ങനെ പല പദങ്ങളുണ്ട്. കോയിസ് എന്ന് പറയും, കോയിസ് സൗദിയിലൊക്കെ മറ്റ് അറബ് രാജ്യങ്ങളിലൊക്കെ അതാണ് പറയാം, കാഫ് കാഫ്. അപ്പൊ അന ബിഖൈർ എന്നുള്ളതാണ് ഫുസ്ഹായിട്ടുള്ള മറുപടി. ഓക്കെ, അൽഹംദുലില്ലാഹ് വഅന്ത, എന്നിട്ട് തിരിച്ചു ചോദിക്കണല്ലേ നിനക്ക് എങ്ങനെയുണ്ടെന്ന് ഇരിക്കാണ്. അപ്പോ ഫരീദ് പറഞ്ഞത് ബിഖൈർ ശുക്രൻ, ഞാനും നല്ല അവസ്ഥ തന്നെയാണ്, എനിക്ക് നല്ല അവസ്ഥ തന്നെയാണ്, അങ്ങനെ ചോദിച്ചതിന് നന്ദിയില്ലേ, താങ്ക് യു എന്ന് പറയുന്നു ശുക്രൻ. അപ്പൊ പിന്നെ നമ്മൾ അയാളോട് ചോദിക്കുന്നത് മാഹി ജിൻസി എത്തുക, നിന്റെ നാഷണാലിറ്റി ഏത് നാട്ടിൽ തന്നെയാണുള്ളത് അല്ലേ. അപ്പൊ എന്താ പറയും, അന പാകിസ്ഥാനി അല്ലേ, ഞാൻ പാകിസ്ഥാനിയാണ് അറിയാം. അപ്പൊ ഇന്ത്യക്കാരെന്താ പറയും, മോന് പാകിസ്ഥാനിയാണ്, അവന് ഇവിടെ ചൊല്ലണം എന്നാണ് അല്ലേ. നമ്മള് ചെന്നൈ പോയി കാശ്മീർ ഡൽഹിയൊക്കെ പോയി പറയും, ബൈക്ക് വെച്ചാണ്ട് ആണ്ട് പറഞ്ഞത്ര, ഇതാണ് പാകിസ്ഥാൻ ഇവനെ അടിച്ച് ആട്ടിവിടണം എന്ന് പറഞ്ഞാണ്ട് ഭയങ്കര ഒച്ചപ്പാടുണ്ടാക്കിയാണ് പോണ ബൈക്കിൽ. അപ്പൊ ഇവിടെ എന്താണ് അന പാകിസ്ഥാനി എന്ന് പറഞ്ഞത്, തിരിച്ചു ചോദിക്കാണ്ട് ഒമി അയിന അന്ത, നീ എവിടുന്നാണ്. അതായത് അവര് പോയ ആളുകൾ ഇവിടെ ഉള്ള ആളുകൾ തന്നെയായിരുന്നു, അവരുടെ കോലം കണ്ടിട്ട് പാകിസ്ഥാനി എന്ന് പറഞ്ഞിട്ട് അവർ ചീത്ത പറഞ്ഞു. പിന്നെന്താ പറയുന്നത്, കരീം പറയുന്ന ഹിന്ദി, ഞാന് ഇന്ത്യയിൽ നിന്നാണ് വരുന്നത് അല്ലെ, വായന നിസ്കണോ, നീ എവിടെയാണ് താമസിക്കുന്നത് ചോദിക്കണം. അപ്പൊ എന്താ പറഞ്ഞ, അപ്പോഴാണ് പാകിസ്ഥാനിൽ എവിടെയാണ് താമസിക്കുന്നത് പറയാനുള്ളത്. നേരത്തെ അയാളുടെ നാഷണാലിറ്റി പറഞ്ഞോളൂ, പാകിസ്ഥാനിയാണ് പറഞ്ഞോളൂ, ഇവിടെ പറഞ്ഞു. അപ്പൊ എന്താ പറയൂ, അപ്പൊ തിരിച്ചു എന്തിനു ചോദിക്കണം, നീ ഇന്ത്യയിൽ എവിടെയാണ് താമസിക്കുന്നത് അല്ലേ, ഇൻഡസ്കുനാനിത്ത. അപ്പൊ എന്താ പറയും, അസ്കുനു ഫി ന്യൂഡൽഹി, ഞാൻ ന്യൂഡൽഹിയിലാണ് താമസിക്കുന്നത് പറയണം. ഫരീദ് പറയണം, അത്തൈത്തുഹുനാ ലിശുഹൂരിൻ ലിമാദ അൻതുഹുനാ, ഫരീദ് പറയാണ്, ഫരീദ് നമ്മളോട് ചോദിക്കാണ്, ഞാനിവിടെ ഒരു ജോലിക്ക് വേണ്ടിട്ട് വന്നതാണ്, ഒരു പണിക്ക് വേണ്ടിട്ട് വന്നതാണ് അല്ലേ, നിങ്ങളോട് എന്തിനു വേണ്ടി വന്നാ ണോ. അപ്പൊ എങ്ങനെ പറയാം, ആ മുസ്ലിം ചോദിച്ച നീ പറയും, ഞാനിവിടെ പഠിക്കാൻ വേണ്ടി വന്നാണ്, നീ ഇവിടെ ചോദിക്കും ഞാൻ അതിനു വേണ്ടി വന്നാന്ന് ചോദിക്കും, ചോദിക്കാം നീ ഇവിടെ പഠിക്കാൻ വേണ്ടി വന്നാ, അതാ പറയും. ആ അത്രയത്തും മുന നീ ജലാസിന് ഞാൻ എന്തിനാ വന്ന് ചോദിച്ച, നീ എന്തിനാണ് ഇവിടെ വന്നിരിക്കുക. ഇപ്പൊ എന്ത് പറയും, അത്തൈത്തു ലിതദ്രീസ് അല്ലേ, ഞാൻ പഠിപ്പിക്കാൻ വേണ്ടിട്ട് വന്നാന്ന് പറയും. നിങ്ങളാണെങ്കിൽ പറയും അത്തൈത്തു പിന്നെ ലിതിരാസ എന്ന് പറയും അല്ലേ. മുസ്ലിം വേറെ നിങ്ങൾ കൂടുതൽ വേറെ ആരെങ്കിലും ചോദിക്കുന്ന വെച്ചാല് ഇവിടെ എന്ത് പറയും അല്ലേ, അവനെന്ത് പറയും, അത്തൈത്തു ലിതിരാസ എന്ന് പറയും അല്ലേ. അങ്ങനല്ലേ പഠിക്കാൻ വന്നതല്ലേ, സംശയണ്ട. ഫരീദ് പറയണം നീ ഹാപ്പിയാണ്, ആണോ ആറി സാറ്റിസ്ഫൈഡ് അല്ലേ, നീ ഇവിടെ സാറ്റിസ്ഫൈഡ് ആണോ, ഹാപ്പിയാണ് ചോദിക്കണം. അപ്പോ എന്തു പറയണേ, കരീം പറയണ് ഞാൻ മഹാദീൽ മാണ് വരെ, ആ കരീം എന്നുള്ള മഹാദിൽ മദീന തോച്ചിട്ട് നിങ്ങളാണെങ്കിൽ എന്താ പറയും, ആദ്യത്തെ കസീറല്ലേ.
കരീം പറയുന്ന നാം അതെ ഹാദിൽ മദീന ചിന്തൻ, ഈ പട്ടണം എനിക്ക് എന്താണ് ഭയങ്കര ഇഷ്ടപ്പെട്ടു, തന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തുന്നുണ്ട് ഈ പട്ടണം. ഇതുകൊണ്ട് ഞാൻ സന്തോഷവാനാണ്, അല്ലെ, ഹാപ്പിയാണെന്ന് പറയാം. നിങ്ങളെങ്ങനെ പറയാം? ആ പക്ഷെ അടുത്ത വീക്കാണ് ഹല്ലാൻ്റെ മുത്തസം ബീച്ച്, ആണോ ഹല്ലാൻ്റെ മുത്തസം ബീച്ച്? ഇല്ല, നീ കല്യാണം കഴിഞ്ഞാന്ന് ചോദിക്കാണ്. അപ്പൊ കഴിയുമ്പോ നമ്മളൊക്കെ പറഞ്ഞേ, ഞാനാണ് എന്ത് പറയും, ഞാനെന്ന് പറയില്ല, അതെ അന മുത്തസം ബീച്ച്, ഞാന് വിവാഹിതനാണ്, വിവാഹിത നീയോ ചോദിക്കാണ്. അപ്പൊ പരിസരം എന്ത് പറയും, നിങ്ങളാണെന്ത് പറയും, ഞാൻ പറയില്ല, ഇവരാണെങ്കിൽ ഇല്ലാന്ന് പറയും. അപ്പോ നിങ്ങളെന്താ പറയും, ഞാൻ അസ്കുൻഹുന മഅ സൗജി എന്ന് പറയും, അല്ലേ, അല്ലേ, അത് ഭർത്താവിനോട് ഒന്നല്ലേ നിൽക്കുന്ന, ഭർത്താവിടെ ഇല്ലല്ലേ. നിങ്ങളെന്താ പറയാം, ല അന വേറെ സൗജിച്ച് എന്ന് പറയും, അല്ലേ, എന്താ പറയാ, കല്യാണം കഴിയാത്തവണെങ്കിൽ ല അന വേറെ ഇയാൾ ഹരീദ് പറഞ്ഞെന്താണ്, ഞാൻ അസ്കുൻഹുന മാസോജിത്തി, അത് ഞാൻ വിവാഹത്തിനാണ്, ഞാനിവിടെ വൈഫിന്റെ കൂടെയാണ് താമസിക്കുന്നത് പറയാം, അല്ലേ. ഇപ്പൊ ഇവിടെ സന്തോഷം അവസാനിപ്പിക്കാണ്, അവസാനിപ്പിക്കുമ്പോ എന്ത് പറയും, വിളിക്കാറില്ലേ, ഹാപ്പി ടു മീറ്റ് യു, അല്ലേ, അങ്ങനെ പറയാം, നെക്സ്റ്റ് മീറ്റ് ചെയ്യുന്ന ഓക്കെ. എന്താ പറഞ്ഞോളൂ, ദശറഫ്ന വിളിക്കായിക്ക എന്നതിന്റെ അർത്ഥം എന്താണ്, ഞാൻ നിങ്ങളെ കണ്ടുമുട്ടിയതിന് വളരെ സൗഭാഗ്യവാനാണ്, അല്ലെ, വളരെ ആദരിക്കപ്പെട്ടതായിരിക്കുന്നു, അല്ലെ. ഷറഫ് എന്നാൽ ആദരവ് എന്നൊക്കെ അറിയാം, ശ്രേഷ്ഠത എന്നൊക്കെ അറിയാം. ഇത് വളരെ ബഹുമാനപൂർവ്വം ആദരപൂർവ്വം പറയുന്ന ഒരു പ്രയോഗമാണ് ദശറഫ്ന വിളിക്കായിക്ക. ഫരീദ് പറയാണ് തിരിച്ച് എന്തു പറയുമ്പോ അതേ സേമ പറയും, അല്ലെ, ദശറഫ്ന വിളിക്കായിക്ക മീറ്റു, അല്ലെ. അടുത്തത് വേറെ ഹിവാറിന്റെ മോഡലാണ്. ഓ ഹിവാർ മതിയോ? അപ്പൊ അടുത്ത പാഠം നോക്കല്ലേ, അടുത്ത പാഠം എന്താണ്, ലാ തൻസക്ക്. ലാ തൻസക്ക് ഇത് പറഞ്ഞാല് നഖദ് എന്നാല്, നഖദ് എന്നാല് വിമർശനം, ക്രിട്ടിസൈസിനാണ് നഖദ് എന്ന് പറയുന്നത്. എന്തൊക്കെ എന്തൊക്കെ ഇതും, അല്ലെ, ക്രിട്ടിസൈസ് ചെയ്യുക, ഇൽമു നഫ്സ്, ഇൽമു നഖദ് പറഞ്ഞിട്ട് തന്നെ ഒന്നുണ്ട്, അല്ലെ, കേട്ടില്ല നമ്മള്. ക്രിറ്റിസിസം പറഞ്ഞിട്ടൊരു വിജ്ഞാന ശാഖനുണ്ട്, അല്ലെ, ഇൽമ നഖദ് എന്ന് പറയും അറബിയിൽ. കേട്ടില്ല, നമ്മൾ കുറച്ച് കഴിഞ്ഞ് കേട്ടോ, ഇഞ്ചിനൊക്കെ പഠിക്കുമ്പോ അതില് പഠിക്കാണ്ട് എനിക്ക് നഖദ് ഓക്കെ, ചിലപ്പോ ഡിഗ്രിയിലും ഇപ്പൊ ഉണ്ടാവുക. ലാ തൻസക്ക് ഇത് എന്ന് പറഞ്ഞാലപ്പോ നീ ക്രിറ്റിസൈസ് ചെയ്യരുത് എന്നാണ് പറയുന്നത്, അല്ലെ. ആരാണ് പറയുന്നത്, അലീഫിനറിയോ? സൗദിയിലെ ലോകപ്രശസ്തനായിട്ടുള്ള ഒരു അറബി പണ്ഡിതനാണ് ആര്, മുഹമ്മദ് അബ്ദുറഹ്മാൻ അൽ അലീഫി എന്ന് പറയുന്നത്. അപ്പൊ അയാള് ഒരു സംഭവം പറയാണ്, സയ്യാറത്ത് സാഹിബിഹി, ഒരാളെ പറ്റി ഇങ്ങനെ പറയണ അയാള്, ഒരു ആർട്ടിക്കിളാണത്, അല്ലെ, റക്കിബ സയ്യാറത്ത് സാഹിബി, എന്താ റക്കിബ എന്നാല് കയറുക, ബാക്കി പറയും, റക്കിബ സയ്യാറത്ത് സാഹിബി, ആ അയാളുടെ കൂട്ടുകാരന്റെ വാഹനം കയറി, അങ്ങനെ വാഹനം കയറിയിട്ട് ആദ്യം പറഞ്ഞ വാക്ക് എന്തായിരുന്നു, സയ്യാറത്തേക്ക, എന്ത് പഴക്കമുള്ള കാറാണ്ടത്, എത്ര പഴയ കാറാണ്, അല്ലേ, ഒരു ഓൾഡ് കാറാണെന്ന് പറയണം, അല്ലേ. വണ്ടി കയറിയ ആദ്യമായിട്ട് പറഞ്ഞതാണ് ഒരു
ഒരുപാട് പനിക്കളുടെ കാടാണുള്ളത് എന്ന് പറയുന്നത്. വലം മാതാക്കളെ വൈദ്യു അങ്ങനെ കാർന്ന് ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് കയറാണ് അല്ലെ. സുഹൃത്തിന്റെ കാറിൽ കൂടെ പോയിട്ട് അയാളുടെ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ കാർന്ന് ഇറങ്ങി അയാളുടെ വീട്ടിലേക്ക് കയറി വലം കയറുമ്പോൾ വലം മാതാക്കളെ വൈദ്യു അതാത്ത അവിടെയുള്ള ഫർണിച്ചറുകൾ കാണാണ്. അതാത്ത എന്നാല് ഫർണിച്ചർ. ഫക്കാല ഓ മാ വയ്യർ താത്താത്ത നീ നിന്റെ ഫർണിച്ചർ ഇതുവരെ മാറ്റിയിട്ടില്ല. ഞാൻ മുമ്പ് എത്രയോ വർഷം മുമ്പ് വന്നാൻ തോന്നുന്നുണ്ട് അല്ലേ. ഇത്രയും വർഷമായിട്ട് എന്റെ വീട്ടിലെ ഫർണിച്ചർ ഒന്നും മാറ്റിട്ടില്ല എന്ന് ചോദിക്കാണ്. വയ്യർ എന്നാല് മാറ്റുക. വലം അവലാദവും ഇനി അത് കഴിഞ്ഞിട്ട് അടുത്തെന്താ കാണുന്നത്? അയാളുടെ മക്കളെയാണ് കാണുന്നത് അല്ലെ. ഔലാദ് എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? ആൺമക്കൾ എന്നാണ് അർത്ഥം. മക്കള് ആണും പെണ്ണും ഒക്കെ ഔലാദിൽ പെടുത്തും. ഇനി ആൺമക്കൾ എന്നാണെങ്കിൽ എന്ത് പറയണം? അഭിനാവ് എന്ന് പറയണം. പെൺമക്കൾ അല്ലെങ്കിൽ ബനാത്ത് എന്ന് പറയും. വലം മാറ ഔലാദവും അയാളുടെ മക്കളെ കണ്ടപ്പോൾ എന്ത് പറഞ്ഞു? മാഷാ അല്ലാ, നല്ലൊരു വാക്കുകളാണ്. ഓ വെരി സ്വീറ്റ് എന്നാണ് അല്ലെ. അടുത്ത് പറഞ്ഞ എന്താണ്? നെഗറ്റീവ് സ്ട്രോക്കാണ് അല്ലെ, നെഗറ്റീവ് വേർഡാണ്. എന്താ പറഞ്ഞേ? നീ എന്താണ് ഇവർക്ക് നല്ല വസ്ത്രം ധരിപ്പിച്ചു കൊടുക്കാത്തത് അല്ലെ? ഇതിനേക്കാൾ നല്ല വസ്ത്രം ധരിപ്പിച്ചു കൂടായിരുന്നു എനിക്ക് നിയോഗിക്കാണ്. വലാക്കി ലിമാ ദമാ തൽബിസും മലാബിസ് അഹ്സൻ മിൻഹാദിഹി, എന്തുകൊണ്ട് ഇതിനേക്കാൾ നല്ല വസ്ത്രം നീ അവരെ ധരിപ്പിക്കുന്നില്ല? മോശപ്പെട്ട വസ്ത്രം എന്തുകൊണ്ടാണ് നീ ധരിപ്പിക്കുന്നത് ചോദിക്കാം. ഞാൻ അത് കഴിഞ്ഞു ഇനി അടുത്ത സീൻ എന്താണ്? വലമ്മ ഖദ്ദമത്തിലഹു സൗജതുഹു തഅമഹു, അയാളുടെ ഭാര്യ ഇയാൾക്ക് വേണ്ടിയിട്ട് ഭക്ഷണം കൊണ്ടുവന്നപ്പോൾ അല്ലെ. ഖദ്ദമത്തു തഅമ എന്ന് പറഞ്ഞാല് ഭക്ഷണം കൊണ്ടുവരിക. വഖദ് വഖഫത അൽ മിസ്കീനത്തു ഫിൽ മത്ബഖി സാആത്തിൻ, ആ പാവം പെണ്ണ് എത്രയോ മണിക്കൂറുകള് ആ അടുക്കളയിൽ എന്താണ് നിന്നിട്ടുണ്ട് ഈ ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടിട്ട് അല്ലെ. ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിട്ട് എത്രയോ മണിക്കൂറുകള് അടുക്കളയിൽ നിന്നിട്ടാണ് ഈ ഫുഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. വഖഫ് എന്നാല് നിൽക്കുക, മത്ബഖ് എന്നാല് കിച്ചണിലെ അടുക്കള, സാഅത്ത് എന്ന് പറഞ്ഞാല് സാഅത്തിന്റെ സാഅത്ത് മണിക്കൂറുകള്. അങ്ങനെ ഒരുപാട് മണിക്കൂറുകള് പ്രയാസപ്പെട്ട് കണ്ട് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ആ സ്ത്രീ ഭക്ഷണം മുമ്പിൽ കൊടുന്നു കൊടുക്കാണ്. അങ്ങനെ അൻബാണഹു, അവിടെയുള്ള ഒരുപാട് ഇനങ്ങളുണ്ട് അല്ലെ, ഭക്ഷണത്തിന്റെ ഒരുപാട് ഇനങ്ങളുണ്ട്, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പൊ ഇത് കാണുമ്പോൾ അത് കണ്ടിട്ട് അയാളെന്താ പറയുന്നത്? ഫഖാല യാ അല്ലാ ദിമാദ മാ തബഖ്തി റുസ്, എന്താ പറയുന്നത്? നീ എന്താണ് ചോറുണ്ടാക്കായിരുന്നെ? അവിടെ പൊറാട്ട ഉണ്ട്, ചപ്പാത്തി ഉണ്ട്, പുട്ടുണ്ട്, ആരും ആ മീൻ പൊരിച്ചുണ്ട്, പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ട്, ബീഫ് വരത്തിയതുണ്ട്, ആട് കുറുമുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ട് അവര് അയാൾ പറയാണത് എന്താണ്? ചോറ് ഉണ്ടാക്കിയിരുന്നുണ്ട് എനിക്കാണ്. ഇപ്പൊ ചോറ് സാധനം നമ്മൾ എപ്പോഴും കഴിക്കുന്നതാണ്, നമുക്ക് ഇഷ്ടം ഉണ്ടാവില്ലല്ലോ. ചപ്പാത്തി പൊറോട്ട അങ്ങനത്തെ ഐറ്റംസൊക്കെ അല്ലേ നമുക്ക് താല്പര്യം ഉണ്ടാവും. അപ്പൊ അങ്ങനെ കൊണ്ടുകൊടുത്തേന്ന് പാവം ആ മിസ്കീന. മിസ്കീന എന്നാല് പാവപ്പെട്ടവൾ എന്നുള്ള അർത്ഥത്തിൽ പറയുന്നതാണ്. പണമില്ലാത്തവൾ എന്നുള്ള അർത്ഥത്തിലും പറയും. പിന്നെന്താ പറയാ, മനസ്സുകൊണ്ട് സ്വഭാവം കൊണ്ട് നിങ്ങളെപ്പോലെ പാവപ്പെട്ട ഉണ്ടല്ലോ, ഡീസന്റ് ആയിട്ടില്ല, നിഷ്കളങ്കരായിട്ടില്ല, ആ അർത്ഥത്തിൽ എന്താ പറയും? മിസ്കീന എന്ന് പറയും. പിന്നെന്താ പറയുന്നത്? ഓ അല്ലെങ്കിൽ കലീല, ഇപ്പൊ എന്താണ് കുറവാണ്. ലം അബ്ദുൽ അസ്തദി ഹാദിനവ, എനിക്ക് ഈ ഐറ്റംസ് എട്ടായിരം നോക്കിയിട്ട് പറയാണ് ഈ ഐറ്റം എനിക്ക് ഇഷ്ടമല്ലോ, എനിക്ക് പറ്റില്ലാണ്. ലം അബ്ദുൽ അസ്തദി ഇഷ്ടപ്പെട്ട് ടേസ്റ്റ് ചെയ്യാൻ, അല്ലെ ടേസ്റ്റ് ഇഷ്ടപ്പെടുക, അല്ലെങ്കിൽ ഇഷ്ടപ്പെടുക എന്നൊക്കെ പറയും. ലം അബ്ദുൽ അസ്തദി ഹാദിനവ, ഈ ഈ സാധനം ഉണ്ടല്ലോ, ഈ നീ ഉണ്ടാക്കിയ സാധനത്തില് ഇതൊന്നും എനിക്ക് എന്താണ് ഇഷ്ടമല്ലാത്ത സാധനമാണ്, എനിക്ക് ഇതിന്റെ ടേസ്റ്റ് ഒന്നും ഇതല്ല, എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയാം. ഇയാളെ പറ്റിയപ്പോ എന്താ പറയാ, പറയാനായിട്ടില്ലട്ടോ. ദഖല മഹല്ല, ഞാൻ അവിടുന്ന് ഇറങ്ങിയിട്ട് ഒരു കടയിലേക്ക് പോവാണ്, ഒരു ഷോപ്പിലേക്ക് പോവാണ്. എന്ത് ഷോപ്പാണ്?
മഹല്ലി ബൈ ഫാക്കിയ സ്റ്റോപ്പിലേക്ക് പോയി. ഹലോ, ആ ഇസ്ലാം ചേറിലേക്ക് വരുമോ? ആ അവിടെ കൊടുത്താൽ മതി. പൈസ 400 എത്രയാണ്? ആ ഓക്കെ. മഹൽ എന്നൊരു കടയിലേക്ക് കയറി, അതിന്റെ ആ കട അവിടെ എന്തിനാണ് കയറിയത്? ലിബൈൽ ഫാക്കിഹ അല്ലെ, ഫ്രൂട്ട്സ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് അവിടെ കയറിയിട്ടുള്ളത്. സോറി, ആ കട എന്തിന്റെ കടയായിട്ട് പറയാം? മഹൽ ഫാക്കിഹ ഫ്രൂട്ട്സ് വിൽക്കാൻ വേണ്ടിയിട്ടുള്ള കട കേട്ടോ. വൈകുന്നേരം കച്ചവടം വാങ്ങാൻ വേണ്ടിയിട്ടാണെങ്കിൽ അവിടെ എന്ത് വേണ്ടിയിരുന്നു? ബൈന് പകരം പകരം എന്ത് വേണം? ലിസ്റ്റിറായി എന്ന് വേണ്ടിയിരുന്നു. നിറഞ്ഞു നിൽക്കുന്നതായിരുന്നു. എന്തുകൊണ്ട്? ഒരുപാട് ഐറ്റംസ് ഫ്രൂട്ട്സുകൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു എന്ത് ആ ഷോപ്പ് അല്ലെ. അസ്നാഫ് എന്നാല് സിൻഫ് ജമ്മു അസ്നാഫ് ഐറ്റംസ് അൻവാഗം എന്ന് പറയാം അല്ലെ. പിന്നെ ഫവാക്കിയോ ഫ്രൂട്ട്സ്. എന്നിട്ട് ആ മനുഷ്യൻ ചോദിക്കുന്ന ചോദ്യം എന്താണ്? അല്ല എന്തൊക്കെ അല്ല എന്തൊക്കെ മാച്ചോ, എന്റെ അടുത്ത് മാങ്ങുണ്ടോ ചോദിക്കാണ്. മാങ്ങുണ്ടാവാത്ത കാലത്താണ് അയാൾ പോയിട്ട് എന്ത് ചോദിക്കുന്നത്? മാങ്ങുണ്ടോന്ന് ചോദിക്കുന്നത് അല്ലെ. കണ്ണിമാങ്ങ പോലും ഉണ്ടാവാത്ത സമയമാണ്. അപ്പൊ കാല സ്വാഹിബുൽ മഹല്ലി, അപ്പൊ എന്ത് ചെയ്തു ഈ കച്ചവടക്കാരൻ പറഞ്ഞു? എന്താ പറഞ്ഞ? അതെന്താണ്? വേനൽക്കാലത്ത് മാത്രമേ അതുണ്ടാവുള്ളൂ, മാങ്ങ ഉണ്ടാവുള്ളൂ അല്ലെ. മഴക്കാലത്ത് പോയി ചോദിച്ചാലേ കിട്ടൂല, അവിടെ കിട്ടോ? ഓക്കെ. ഫക്കാല അപ്പം ചോദിക്കാണ്, അടച്ചിരിക്കാണ്, അതിൽ എന്തൊക്കെ അല്ലെങ്കിൽ എന്തൊക്കെ വിത്തി ചോദിക്കാണ്. നിങ്ങളടുത്ത് തണ്ണിമത്തുണ്ടെന്ന് ഇരിക്കാണ് അല്ലെ. അല്ല വിത്തിന്നാല് പറയാണ് ഇല്ല, അതുമില്ല. അപ്പൊ ഇത് കേട്ടപ്പോ മറ്റാള് എന്ത് പറയുന്നത്? വെച്ചു വന്നു. അപ്പൊ മനുഷ്യന്റെ മുഖം മാറി മറിഞ്ഞു അല്ലെ, മുഖഭാവം മാറി അല്ലെ. എന്നിട്ട് എന്താ പറയുന്നത്? മാറ്റൊന്നുമില്ല അല്ലെ, ചെറി പറഞ്ഞാണ് പോവാണ്. മാണിന്ത വിഷയം ലൈസ് ബാധ്യമാർ, നീ എന്തിനാണ് കടകൾ തുറന്ന് ഇരിക്കുന്നതായിരിക്കാണ്. നീ എന്തിനാണ് ഇവിടെ കടി തുറന്നിരിക്കുന്ന? കൂട്ടി പോയിക്കൂടെ വിശ്വാസത്തിൽ ചെറിയ പറഞ്ഞാൽ പോവാണ്. വഫാറച്ച അവിടുന്ന് ഇറങ്ങി. എന്നിട്ടോ അയാൾ ഇവിടെ പറഞ്ഞൊരു കാര്യം എന്താണ്? ആ കടയിൽ എന്താണ് 40+ ഐറ്റംസ് ഉണ്ട്, ഫ്രൂട്ട്സുകൾ ഉണ്ട്. ഈ രണ്ട് ഐറ്റം അല്ലാത്ത വേറെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ആ സമയത്ത് ഉണ്ടാവാത്ത രണ്ട് ഐറ്റംസ് ഉണ്ടായത് മാങ്ങി തണ്ണി വന്ന്. അതന്നെ അയാൾ കിട്ടുന്ന എന്ത് ചെയ്യാം? കൊടുക്കാൻ ചോദിക്കോ. അപ്പൊ അതാ പറഞ്ഞത്. അപ്പൊ അത് കണ്ടില്ലാത്തിന്റെ പേര് എന്താ പറയുന്നത്? നിങ്ങൾക്ക് ഒന്നുമില്ല, നീ എന്തിനാണ് ഈ കടയിൽ തുറന്നിരിക്കുന്നവരണ്ട് ചീത്ത പറഞ്ഞിട്ട് പോവാണ്. അതെ, ചില ആളുകളുണ്ട് ഇങ്ങനെ അല്ലേ. അതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ നേരത്തെ ഫോൺസ് വിളിക്കും 400 പറഞ്ഞു തുടങ്ങിട്ട് 420 ആ ബാക്കി മറ്റാള് പറഞ്ഞല്ലേ. അപ്പൊ ഞാൻ അതെ ബാഗുനാസിക്കാതിരി അതെ ചില ആളുകളുണ്ട് അല്ലെ. ബാഗുനാസി എന്നാല് ചില ആളുകളുണ്ട്, അവരെന്ത് ചെയ്യും? നിന്നെ ഡിസ്റ്റേബ് ചെയ്തുകൊണ്ടിരിക്കും. വികത്രത്തിയും തികാതിരി ധാരാളമായിട്ട് വിമർശിച്ചുകൊണ്ട്, ധാരാളമായി ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ട് അവരെന്തങ്ങനെ പ്രയാസപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. വലാനിക്കാർ ധാന്യം വെച്ചു കുറിച്ചു അവർക്ക് എന്താണ്, ഒരു കാര്യവും അവർക്ക് എന്ത് ചെയ്യില്ല, ഇഷ്ടപ്പെടൂല, ഒന്നും അവരെ അത്ഭുതപ്പെടുത്തില്ല. ലായക്കാർ ഇല്ല എന്നുള്ള അർത്ഥമാണ് കേട്ടോ. കാതയക്കാതെ അടുക്കുക എന്നാണ് അർത്ഥം. ലായക്കാതെ അടുക്കുകയില്ല എന്നുള്ള അർത്ഥം.
അപ്പൊ ഒരു കാര്യം അവനെ അത്ഭുതപ്പെടുത്തുകയില്ല, സന്തോഷിപ്പിക്കുകയില്ല. എപ്പോഴും എന്താണ് ക്രിട്ടിസിസമായിട്ടില്ലായിരിക്കും, വിമർശനമായിട്ടില്ലായിരിക്കും അവരുണ്ടാവുക. ഒന്നിലും സന്തോഷം കണ്ടെത്താൻ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയൂല അല്ലേ? അങ്ങനത്തെ ആളുകളുണ്ട് അല്ലെ, അങ്ങനത്തെ മനുഷ്യന്മാരുണ്ട്. അപ്പോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മളൊക്കെ ഉണ്ടാക്കിയുള്ള നല്ല ചിക്കൻ കറിയിൽ എന്താണ്, അല്ലെങ്കിൽ ആടുകറിയില് എന്താണ്, എന്തുമാത്രമേ കാണുള്ളൂ? അറിയാതെ വീണ്ടും പോയ ഒരു മുടിനാല് മാത്രമേ അവർ കാണുള്ളൂ അല്ലേ. വീണതാണ് വല ഫി സൗബിൻ നഫി വല ഫി തൗബിൻ നദീഫി, നല്ല വൃത്തിയുള്ള ഒരു വസ്ത്രത്തില് ഇല്ല നഖ്തത്തുൽ ഹിബരി മഷിത്തുള്ളി അയാൾ അറിയാത്ത വീണ് പോയിട്ടുള്ള ഒരു മഷിത്തുള്ളി ഉണ്ടാവും, ആ മഷിത്തുള്ളിയെ അയാൾ കാണുകയുള്ളൂ. നിങ്ങളുടെ ഈ വൃത്തിയുള്ള വെള്ളം വസ്ത്രം ഉണ്ടല്ലോ, ഈ വെള്ളം വസ്ത്രത്തില് നിങ്ങൾ അറിയാതെ വീണ് പോയിട്ടുള്ള ഒരു തുള്ളി മഷിത്തുള്ളി ഉണ്ടാവും അല്ലെ, ആ മഷിത്തുള്ളിയാണ് അങ്ങനെയുള്ള മനുഷ്യരെന്താ കാണുള്ളൂ. അല്ലാതെ ഈ വസ്ത്രത്തിന്റെ ഭംഗിയും പരിശുദ്ധിയും അതിന്റെ മറ്റൊന്നും അവര് കാണൂല. ഇതുപോലുള്ള ഉപകാരപ്രദമായ പുസ്തകം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രയോജനപ്രദമായിട്ടുള്ള പുസ്തകം, ആ പുസ്തകത്തിൽ എന്താണ് ഒരു പ്രിന്റിംഗ് മിസ്റ്റേക്ക്, എന്തെങ്കിലും പ്രിന്റിംഗ് മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ടാവും അല്ലെ, ഒരു കോമ ഇവിടെ നിന്നത് അപ്പുറത്തായിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു വാക്ക് ഇവിടെ നിന്നത് അപ്പുറത്തേക്കായിട്ടുണ്ടാവും, അല്ലെങ്കിൽ അക്ഷരങ്ങളോട് മാറിയത്, അങ്ങനെയുള്ള പ്രിന്റിംഗ് മിസ്റ്റേക്ക് മാത്രമേ അവർ അതിൽ കാണുള്ളൂ. അതിന്റെ അപ്പുറത്തേക്കുള്ള നന്മകളൊന്നും അവർ കാണില്ല. ബാക്കിയുള്ള നന്മകൾ അവർ കാണുന്നില്ല എന്നുള്ള കേട്ടോ, പുസ്തകം മുഴുവൻ കാണുന്നില്ല എന്നുള്ളതല്ല, പുസ്തകത്തിൽ ബാക്കിയുള്ളതൊന്നും കാണുന്നില്ല എന്ന അർത്ഥം. പക്ഷെ അതിനൊക്കെ നന്മയായിട്ട് പറയാൻ അവർക്ക് കഴിയില്ല എന്നുള്ളതാണ് മനസ്സിലായത്. സലമേസ്ലിമെന്നാല് രക്ഷപ്പെടുക അല്ലെ, സുരക്ഷിതനാവുക. അവരുടെ എന്തികാലം നിന്ന്, അവരുടെ ക്രിറ്റിസിസം നിന്ന്, അവരുടെ വിമർശനത്തിൽ നിന്ന് ഒരാൾ പോലും രക്ഷപ്പെടില്ല, എല്ലാവരും രക്ഷപ്പെടും അല്ലെ. എത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ആളാണെങ്കിലും അയാളെ ചെയ്യും, അയാളൊരു മിസ്റ്റേക്ക് കണ്ടെത്തും. പല എക്കാതും യസ്ലു മുഹമ്മദൻ മിൻ ഇൻതിഖാദി, അയാളുടെ വിമർശനത്തിൽ നിന്ന് ഒരാൾ രക്ഷപ്പെടുകയില്ല. ദായിമൽ മുലാഹിമാ, എല്ലാ സമയത്തും അയാൾക്ക് അഭിപ്രായം ഉണ്ടാവും, കമന്റ് ഉണ്ടാവും. മുലാഹദാന്നാല് കമന്റ്, മുലാഹദാത്തിന്റെ ജമ്മാണ്. ദായിമൽ മുലാഹദാത്ത്, എപ്പോഴും കമന്റ് അടിച്ചുകൊണ്ടായിരിക്കും, എപ്പോഴും അഭിപ്രായം പറഞ്ഞുകൊണ്ടായിരിക്കും. യുദ്ധിക്കൂ ആലൽ ഖബീഅത്തി വസ്സഗീറത്തി, ചെറിയ കാര്യത്തിനും വലിയ കാര്യത്തിനൊക്കെ എന്ത് ചെയ്യും, അയാള് ക്രിട്ടിസൈസ് ചെയ്യും. യുദ്ധിക്കൂ എന്നാൽ സൂക്ഷ്മ നിരീക്ഷണം നടത്താം, എന്നാണ് ക്രിട്ടിസൈസ് ചെയ്യാൻ പറയും. യുദ്ധിക്കൂ ആലൽ ഖബീഅത്തി വസ്സഗീറത്തി, ചെറുതാവട്ടെ വലുതാവട്ടെ, ചെറിയ കാര്യമാകട്ടെ വലിയ കാര്യമാകട്ടെ, ചെറിയ ആളാവട്ടെ വലിയ ആളാവട്ടെ, എല്ലാത്തിനെയും എന്ത് ചെയ്യും, ക്രിട്ടിസൈസ് ചെയ്യും. ജനങ്ങളിലെ ഒരാളെ എനിക്കറിയാം, ജാമലത്തുഹു തബീറൻ, ഞാൻ ഒരുപാട് കാലം അയാളുമായിട്ട് സഹകരിച്ചിട്ടുണ്ട്. ജാമലെന്ന് പറഞ്ഞ ഒരു ചെയ്യണ്ട, ജമീൽ അല്ലേ, ജമീൽ എന്നാല് നിങ്ങൾ ക്ലാസ്മേറ്റ് എന്താ പറയുന്നത്, ക്ലാസ്മേറ്റിനാണ് എന്താ പറയുന്നത്, ജമീൽ. ആ ജമീല ജിമ്മാണ് സുമലാൽ എന്നുള്ളത്. ജാമല എന്ന് പറഞ്ഞാല് ക്ലാസ്സിൽ സഹവസിക്കുക എന്നർത്ഥം. സഹവസിക്കുക ഒരുപാട് വാക്കുകളുണ്ട് അല്ലെ, ക്ലാസ്സിൽ സഹവസിക്കുമ്പോഴാണ് ഉപയോഗിക്കുന്നത്, ജാമല ഉപയോഗിക്കുന്നത്. വേറെ വാക്ക് എന്താണ്, സാഹബ അല്ലെ, സാധാരണ യാത്രയിലൊക്കെ സഹവസിക്കുന്നതിനാണ് പറയുന്നത് തോന്നുന്നത്. അല്ലാതെ വേറെ സ്ഥലത്ത് കഴിഞ്ഞു കൂടുന്നതിനൊക്കെ സാഹബ എന്ന് പറയുന്നത്. ഞങ്ങളൊരു അക്കാദമി ഉണ്ട്, എന്റെ പേരെന്താ അറിയാം, എച്ച് അറബിയിലാക്കിയപ്പോ എന്താക്കിയത്, അക്കാദമി എന്നാണ് എന്റെ പേരിട്ട്. ജാമൽ തുഹു തബീറൻ, അങ്ങനെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്,
അല്ല അങ്ങനെ ഞാൻ എഴുതിയിട്ടുണ്ട്, അയാളെ കൂടെ ഒരുപാട് കാലം സംഭവിച്ചിട്ടുണ്ട്, ക്ലാസ്സിൽ സംഭവിച്ചിട്ടുണ്ട്. എന്റെ ഹൈസ്കൂൾ പഠനകാലത്തും എന്റെ കോളേജ് പഠനകാലത്തും അല്ലെങ്കിൽ എന്റെ യൂണിവേഴ്സിറ്റി പഠനകാലത്തും ഞാൻ കേട്ടിട്ടുണ്ട് അവന്റെ കൂടെ സഹവസിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ബന്ധം തുടർന്നു കൊണ്ടേയിരുന്നു, പഠനശേഷവും തുടർന്നു കൊണ്ടേയിരുന്നു. ഇല്ല അന്നില്ല ഇത്രയും ജീവിതത്തിനിടയിൽ ഒരിക്കൽ പോലും ഒരു കാര്യത്തെ പുകഴ്ത്തി പറഞ്ഞതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അസ്നാസ്നിയെന്നാല് പുകഴ്ത്തി പറയുക, നന്നായിട്ട് പറയുക. ഓർക്കുക, പറഞ്ഞായിട്ട് ഞാൻ ഓർക്കുന്നില്ല. കേട്ടിട്ടുണ്ട് ഞാൻ രചിച്ച, ഞാൻ എഴുതിയ ഈ ഒരു പുസ്തകത്തെ കുറിച്ച് ഞാൻ തരും അവരോട് അഭിപ്രായം ചോദിച്ചു. അല്ലേ, അപ്പൊ എന്താണ് സംഭവിച്ചത്? ആ പുസ്തകം എങ്ങനെയുള്ള പുസ്തകമാണ്? ഒരുപാട് ആളുകളെ പുകഴ്ത്തിയിട്ടുള്ള പുസ്തകമാണ്. അല്ലെ, ഒരുപാട് ആളുകൾ നല്ലത് പറഞ്ഞ ഞാൻ രചിച്ച അല്ല രചിക്കുക. അതിന് മുതലും രചിക്കൽ എന്ത് പറയും? എന്റെ വസ്ത്രം എന്താണ്? തഅലീഫ് എന്ന് പറയും. രചയിതാവ് എന്ന് പറയും മുഅല്ലിഫ് എന്ന് പറയും. രചിക്കപ്പെട്ടവരുടെ മുഅല്ലഫ് എന്ന് പറയും. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഒരുപാട് കേട്ടായിരിക്കും രചനകൾ എന്നുള്ള അർത്ഥത്തില്. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ പഠിക്കണം. ആ വാക്കിൽ നിന്നാണ് വന്നത് എന്നുള്ളത് നോക്കണം. ആ വാക്കുമായി ബന്ധപ്പെട്ട് കളിക്കുന്ന മറ്റു വാക്കുകൾ എന്തൊക്കെയാണ് നോക്കണം. അങ്ങനെ നമുക്ക് എന്ത് പഠിക്കാൻ പറ്റുള്ളൂ? അറബി ഭാഷ പഠിക്കാൻ പറ്റുള്ളൂ. പരസ്പരം കണക്ട് ചെയ്ത് കണ്ട് പഠിക്കണം അല്ലേ? അങ്ങനെയാണോ പഠിക്കുന്നത്? നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടില്ല ഈ അല്ലപ്പ എന്നുള്ള വാക്ക് പറഞ്ഞപ്പോ ും മല്ലിഫും മല്ലിഫൊക്കെ ആവശ്യമില്ല. അപ്പൊ ബിനാസത്തിന്റെ മറ്റു പ്രത്യേകത എന്താണ്? അല്ലേ, തുബിയാന്നാല് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്, പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. തുബിയാന്നാല് പ്രസിദ്ധീകരിക്കപ്പെട്ടു. അല്ലേ, മജ്ഹൂലായിട്ടുള്ള വസ്നാണ്. അങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലേക്ക് വരണം കേട്ടോ. അപ്പൊ പബ്ലിഷ് ചെയ്യുന്ന ആള് എന്താ പറയുക, താബിഅ എന്ന് പറയും. അല്ലെ, ഇനി പിന്നെ പബ്ലിഷ് ചെയ്യപ്പെടുന്ന സ്ഥലത്തിന് എന്താ പറയുമ്പോ മത്തുബ എന്ന് പറയും. പ്ലസ് എന്താ പറയാം? മത്തുബ എന്ന് പറയാം. വത്തുബിയാണെങ്കിൽ നൂറായിരങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ബന്ധു ചെയ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള പുസ്തകമാണ് ബെസ്റ്റ് സെല്ലർ ആയിട്ടുള്ള പുസ്തകമാണ്. അല്ലേ, ആ പുസ്തകത്തെ കുറിച്ച് ഞാൻ അങ്ങനെ ചോദിച്ചു. എപ്പോഴും ബിബുറുമ്പി വളരെ കൂളായിട്ട് പറയാണ്. എന്താ പറയുന്നത്? പറയും ഒന്നാം ഒന്നാണ് സത്യം, സംഭവം ഉഷാറാണ്, നല്ലാണ്. അതുപോലെ തന്നെ എന്താണ് സൈസ്? ഫോണ്ട്, ഫോണ്ട് സൈസ് അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഫോണ്ട് സൈസ് ഉണ്ട്, ഇയാളെ എന്തായിട്ടുണ്ടാവും? നീ കുറഞ്ഞു പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ കൂടി പോയിട്ടുണ്ടാവും. അല്ലേ, ഈ ഫോണ്ട് സൈസ് എനിക്ക് നിർത്തിയില്ല, ഇഷ്ടപ്പെട്ടിട്ടില്ല. അവിടെ നിർത്തിയോ? ഏയ്, അവിടെ നിർത്തിയോ?
ونوعية الاتباع أيضا سيئة. نوعية الاتباع أيضا سيئة. പ്രിന്റ് ചെയ്യപ്പെട്ട രീതി എന്താണ്, സ്റ്റൈൽ എന്താണ്, അതും എന്താണ് ശരിയായിട്ടില്ല. എന്നിട്ട് നിർത്തിയോ? എന്നിട്ട് നിർത്തിയില്ല, പറഞ്ഞോണ്ടിരിക്കാണ്, വാ 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 പറയുന്നുണ്ട്. ഇയാൾ തൽക്കാലം നിർത്തിയ, ഇവിടെ നിർത്തിയാണ് ഈ പാഠത്തിൽ, ഈ ലേഖനത്തിന് അയാൾ നിർത്തിയതാണ്. അടിപൊളിയായിട്ട് പ്രസംഗിച്ച ഒരു പ്രഭാഷകന്റെ പ്രസംഗത്തെ കുറിച്ച് ഞാൻ ചോദിച്ചു. അതാണെന്നാല് നിർവഹണം, അയാളുടെ ഫുത്തുബ നിർവഹിച്ച ആ സ്ത്രീയുടെ ഹാലിന് അതിനെ കുറിച്ച് ഞാൻ ചോദിച്ചപ്പോൾ അതിന്റെ ഒരു പോസിറ്റീവ് വശം പോലും അയാൾ പറയുന്നേയില്ല. കേട്ടുകേട്ടുണ്ടായി എന്റെ മുകളിൽ പർവ്വതം വീഴുന്നത് പോലെ തോന്നി, ഒരു മല ഏറ്റുന്നത് പോലെ എനിക്ക് ഭാരമായി തീർന്നു അവന്റെ സംസാരം. ഇപ്പൊ എന്റെ മുഖ്യം പറ്റി ഞാൻ ചോദിച്ചിട്ട് കുറ്റം പറയണ കുഴപ്പമില്ല, സഹിക്കും അല്ലെ. നമ്മള് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പ്രഭാഷകന്റെ പ്രഭാഷണം വെച്ച് ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ച് അയാള് കുറ്റം പറഞ്ഞാൽ സഹിക്കോ? നമ്മള് പറയും നിർത്ത് എന്ന് പറയില്ലേ. ചോദ്യം തന്നെ നിർത്തി ഒരിക്കലും ചോദിക്കില്ല ഒന്നിനെ കുറിച്ചും. ഒരു കാര്യത്തെ കുറിച്ചും അയാളുടെ അഭിപ്രായം ചെയ്യില്ല, ഞാൻ ചോദിക്കില്ല. എന്താണ് എനിക്കെന്തറിയാ, സലഫ് അറിയാം. ആരെ സലഫ്? അയാളുടെ സലഫ് അറിയാം. അയാളുടെ സലഫ് പറഞ്ഞാല് സെൽഫിയോ സലഫ്? അറബിയാണത്. സലഫ് പറഞ്ഞാല് സലഫുകൾ കേട്ടില്ലേ, ഇത് സലഫുകളാണ്. പൂർവകാല ചരിത്രം എന്നർത്ഥം സലഫ്. മുൻ പിൻകഴിഞ്ഞത്, അയാളെ മുമ്പുള്ളത്, ഇതാണ് സലഫ് എന്നാണ്. സലഫി എന്ന് പറഞ്ഞാലും മുൻകഴിഞ്ഞത്, മുൻകഴിഞ്ഞവർ എന്നുള്ളത് സലഫിയ, സലഫ് സ്വാലിഹ് എന്ന് കഴിഞ്ഞ ഒന്നാണ്. എനിക്കെന്തറിയാം, അവന്റെ പഴയകാലം അറിയാം, പാസ്റ്റ് കാലം അറിയാം. അതുകൊണ്ട് ഞാൻ ചെയ്യില്ല. പിന്നെ ഒരു കാലം കുറിച്ചവരോട് അഭിപ്രായം ഞാൻ ചോദിച്ചിട്ടില്ല. ഈ ആണെങ്കിൽ ഒപ്പീനിയൻ അല്ലേ. കുൽ മിസ്ലദാലിക്ക ഫീ മനിയ കുൽ, നീ പറയണം മിസ്ലദാലിക്ക അതുപോലെ. ഫീമൻ യഫ്തരിദു, ഒരുമൻ ഒരാളുണ്ട് അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളുണ്ട്, അവരെന്ത് ചെയ്യും, യഫ്തരിദു അവർ സങ്കല്പിക്കും, അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അൽമിസാലിയ പെർഫെക്ഷൻ, അൽമിസാലിയ പെർഫെക്ഷൻ ഫീ ജമീഇ നാസ്, മുഴുവൻ ആളുകളിലും. ഞാൻ കാണുന്ന മുഴുവൻ ആളുകൾ എന്തായിരിക്കണം, 100% എന്തായിരിക്കണം, പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് വിചാരിക്കുന്ന ചില ആളുകളുണ്ട് അല്ലേ. നൂറ് ശതമാനം ഇംഗ്ലീഷ് പറയുമ്പോൾ അറബിയിൽ പറയുമ്പോൾ എന്താ പറയുക, 100% എന്നുള്ളത് അയാൾ എന്ത് പ്രതീക്ഷിക്കും, അയാൾ എന്ത് ആഗ്രഹിക്കും, അയാൾ എന്ത് ഉദ്ദേശിക്കുന്നുണ്ട്, അയാളുടെ വൈഫ് എന്തായിരിക്കണം, 24 മണിക്കൂറും എന്തായിരിക്കണം, 100% പെർഫെക്റ്റ് ആയിട്ടിരിക്കണം. വൈഫിനിട്ട് ഒരു തെറ്റും ഉണ്ടാകാൻ പാടില്ല അല്ലേ. നിങ്ങൾ അങ്ങനത്തെ ആളുകളാണോ? നദീഫൻ എന്ന് പറയുന്നത് അല്ലേ, സോറി അനിയപ്പൂർ, ഞാൻ വേറെ സോറി അനിയപ്പൂർ ബൈക്കു ഹാൻ നദീഫൻ അപ്പം പഴശ്വീ നിസാ. അവൾ എന്ത് ചെയ്യണം, 24 മണിക്കൂറും അയാളുടെ വീട് എന്ത് ചെയ്യണം, വൃത്തിയായിട്ട് ആഘോഷിക്കണം, വൃത്തിയായിട്ട് വെക്കണം എന്ന് അയാൾ എന്ത് ചെയ്യും, ആഗ്രഹിക്കും.
പിന്നെയോ അവിടെ നിൽക്കുവോ ഇല്ലയോ? ഈ മക്കളുടെ കാര്യത്തിലാണെങ്കിൽ എന്താണ് എന്ത് ചെയ്യണം? ويريدها ايضا ان يبقى اطفالها نظيفين لا അവള് എന്ത് ചെയ്യണം? അവള് തന്റെ മക്കൾ എന്ത് ചെയ്യണം? എപ്പോഴും വൃത്തിയായി നിർത്തണം. എതിൽ ചളിയാൻ പാടില്ല, കുടിയാൻ പാടില്ല, ഒന്നും അവരെ നല്ല വൃത്തിയിൽ നിർത്തണം. അത് മാത്രം പോരാ, എന്ത് ചെയ്യണം? മുത്തസയ്യിദീൻ, നല്ല അലങ്കാരം വസ്ത്രം ധരിച്ച് നല്ല ഭംഗിയുള്ള മുത്തസയ്യിദീനുകളായിട്ട് നിർത്തണം അല്ലേ? സൈന എന്നാല് ഭംഗി അലങ്കാരം അല്ലേ? അല മതിയോ, ദിവസം മുഴുവൻ എന്തായിരിക്കണം? എന്തായിരിക്കണം? ഉറങ്ങുമ്പോ എന്തായിരിക്കണം? നല്ല തേജ് മുരുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഉറങ്ങണം. ഇനി അവരെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വരികയാണെങ്കിൽ, ഗസ്റ്റുകൾ വരികയാണെങ്കിൽ അയാളുടെ സങ്കല്പം എന്താണ്? അവളെ എന്ത് ചെയ്യണം? നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഏറ്റവും നല്ല ഫുഡ് പാകം ചെയ്യണം. ഇനി ഓള് അല്ലെങ്കിൽ ആള് ഓളെ കൂടെ ഇരിക്കുമ്പോള് അല്ലെങ്കിൽ ഓള് മൂപ്പറെ കൂടെ ഇരിക്കുമ്പോൾ എന്ത് വേണം? നല്ല സ്വീറ്റ് ആയിട്ടുള്ള വസ്ത്രമാണ് ആയിട്ട് കേൾക്കുമ്പോ നല്ല സുഖം കിട്ടുന്ന, നല്ല മധുരം ലഭിക്കുന്ന വർത്തമാനങ്ങളായിരിക്കണം ആള് പറയേണ്ടത്. ആര് പറയേണ്ടത്? മൂപ്പരെ വൈഫ് പറയേണ്ടത് അല്ലേ? ഇത് നടക്കുവോ? 24 മണിക്കൂറും അയാൾ സൂചിപ്പിച്ച വർത്താനം പറയുകയോ? അപ്പൊ നമ്മള് ഭർത്താക്കന്മാരിൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് എന്തൊക്കെ അല്ലെ? സ്ത്രീകൾക്ക് ഓരോ സമയത്തും ഓരോ അവസ്ഥകളായിരിക്കും അല്ലെ? ചില സമയത്ത് അവർക്ക് നല്ല രൂപത്തിൽ സംസാരിക്കാൻ പറ്റും, ചില സമയത്ത് അവർക്ക് എന്തായിരിക്കും? വേറെ മൂഡായിരിക്കും, ദേഷ്യത്തിൽ സംസാരിക്കും, സങ്കടമായിരിക്കും, സങ്കട മൂഡിലായിരിക്കും അവർ സംസാരിക്കുന്നല്ല. അപ്പൊ അതൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലേ, മനുഷ്യൻ എന്നല്ലേ? അപ്പൊ അങ്ങനൊന്നും മനസ്സിലാക്കാത്ത ഒരു കൂട്ടം ആളുകളുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഇതാതിക്കുമ്പോഴാണ് അവരാതിരി. ഇനി ഇയാളെന്താണ്? ഇയാള് തന്റെ മക്കളുടെ കാര്യത്തിൽ എന്താ സങ്കല്പിക്കുന്നത്? യുരീദുഹും, അവരെന്തായിരിക്കണം? എല്ലാ കാര്യത്തിലും 100% ആയിരിക്കണം, പെർഫെക്റ്റ് ആയിരിക്കണം എല്ലാ കാര്യത്തിലും 100% ആയിരിക്കണം അവര്. ഓമാസുമലാഹി, ഞങ്ങളെ കൂട്ടുകാരന്മാരുടെ കൂട്ടത്തിലും അയാളുടെ ക്ലാസ്മേറ്റ്സിന്റെ കാര്യത്തിലാണെങ്കിലും തന്നെ. അതുപോലെ തന്നെ മാത്രല്ല, അയാൾ റോട്ടിലും അങ്ങാടിയിലും എവിടെ വെച്ചാൽ ആരൊക്കെ കാണുന്നുണ്ടോ അവരൊക്കെ എന്തായിരിക്കണം? പെർഫെക്റ്റ് ആയിരിക്കണം. അവരുടെ ഉണ്ടാവാൻ പാടില്ല, അവരുടെ ഒന്നും മിസ്റ്റേക്ക് ഉണ്ടാവാൻ പാടില്ല. വൈകസ്രാഹുദും അഹൗലായി, ഇതിൽ ആരെങ്കിലും ഈ പറഞ്ഞ കൂടുതൽ ആരെങ്കിലും ഒരു മിസ്റ്റേക്ക് വരുത്താറില്ല. കസ്റ്റർ വീശി വരുത്തുക, കസ്റ്റർ എന്നാണ് എന്തർത്ഥം? കസീർ എന്നാണ് എന്തർത്ഥം? ചെറുത്, കുറിയവൻ എന്നുള്ളതിന് കസീർ എന്ന് പറയും. കസീർ എന്നുള്ളത് കുറയുക, ചെറുതാവുക എന്ന തത്തിൽ പറയും. അപ്പോ വൈകസ്രാഹുദിൻ, അല്ലെങ്കിൽ വൈകസ്രാഹുദിൻ ഹൗലായി, ഇപ്പറഞ്ഞ ആളുകളിൽ ആരെങ്കിലും എന്തെങ്കിലും ഒരു വീഴ്ച വരുത്തിയാല് അക്കലൊന്നും ലിസാനിക്ക് അയാൾ ചെയ്യും, അവരെ തിന്നും അല്ലേ, അയാളുടെ നാവുകൊണ്ട് അവർ തിന്നും അയാളെ, അതായത് അവരെ കുറ്റപ്പെടുത്തും. വാക്തിക്കാൾ ഒരുപാട് വിമർശിക്കും, ഒരുപാട് ക്രിറ്റിസൈസ് ചെയ്യും, ഒരുപാട് കമന്റുകൾ പറയും. അങ്ങനെ എന്ത് ചെയ്യും? ജനങ്ങള് അയാൾ നിന്നും മടുപ്പുള്ളവരായി തീരും. മല്ല എമുല്ലാണെങ്കിൽ മടുക്കുക, ജനങ്ങൾക്ക് അയാളുടെ മടുപ്പ് തോന്നുന്നവരെയും അയാൾ പറയും. കാരണെന്താച്ചാല് ഇങ്ങനെയുള്ള ആളുകൾ എന്താണ്, നല്ല വെളുത്ത ഒരു പാത്രത്തില് രണ്ട് മാത്രമേ കാണുള്ളൂ, ഒരു കറുത്ത പുള്ളി ഉണ്ടെങ്കിൽ അതേ അവർ കാണുള്ളൂ. ഇങ്ങനെയുള്ള ഒരു സ്വഭാവമുള്ള, ഇങ്ങനെയുള്ള അവസ്ഥയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അയാളെ ചെയ്യുന്നത് അയാൾ സ്വന്തത്തിന് തന്നെ ശിക്ഷിക്കുകയാണ് അല്ലെ, സ്വന്തത്തിൽ തന്നെ ശിക്ഷിക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തില് മറ്റുള്ളവർക്ക് ശിക്ഷയാവുന്ന നമ്മളെന്താണ്, അയാളെന്നെ എന്ത് ചെയ്യാണ്, ഒരു അദാബിലാണുള്ളത്. കാരണം അയാൾ ജീവിത സമാധാനമല്ല, സന്തോഷമില്ല, എപ്പോഴും എന്തായിരിക്കും ആ ഒരു സീരിയസ് ആയിട്ടുള്ള അല്ലേ ഒരു സ്വഭാവമായിരിക്കും, ജീവിതമായിരിക്കും അയാളുടെ.
അതുപോലെ തന്നെ എന്താണ് ഒരു അസ്വസ്ഥമായിട്ടുള്ള അല്ലെ ഒന്നിലും സംതൃപ്തി കാണാത്ത ഒരു ജീവിതമായിരിക്കും അയാളുടെ. മാത്രല്ല അയാൾക്ക് അടുത്ത ആളുകൾ വരില്ലേ, അയാളുടെ വൈഫാവട്ടെ മക്കളാവട്ടെ ഉപ്പയാവട്ടെ ഉമ്മാവട്ടെ അവർക്കൊക്കെ വെറുപ്പായിരിക്കും. പുറത്തു പോകും വസ്തുസ്ഥലവും മജാസ്ഥലവും അയാളുടെ കൂടെ അവർക്കുണ്ടാവും ഭാരമായി തീരും. വിസ്തസ്കലെന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലേക്ക് വരുന്നത് എന്താണ് ഭാരത്തിനാണ് പറയുന്നത്. നമ്മുടെ മാതാവായിട്ടുള്ള ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ട് ഇടപെടലുകൾ അതിനെ കുറിച്ച് വർണ്ണിച്ചുകൊണ്ട് ആയിഷ പറയുന്ന ഒരു വർത്തമാനമുണ്ട്. എന്താണ് കുറ്റപ്പെടുത്തിയിട്ടില്ല ഭക്ഷണത്തെ കത്ത് ഒരിക്കൽ പോലും ഒരു പ്രാവശ്യം പോലും എന്ത് ചെയ്തില്ല ഭക്ഷണത്തെ കുറ്റപ്പെടുത്തിയില്ല. ഇതൊരു അത്ഭുതമാണല്ലേ, നമ്മളൊക്കെ ജീവിക്കാൻ പോയി എത്ര വർഷമായത്, 20 വർഷം 25 വർഷം 30 വർഷം അല്ലേ. ഈ വർഷത്തിന്റെ ഇടയിൽ എത്ര വർഷം ഭക്ഷണം കൂട്ടിട്ടുണ്ട് അല്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാവശ്യം പോലും 63 വർഷത്തെ ജീവിതകാലത്തിന്റെ ഇടയില് ഒരു പ്രാവശ്യം പോലും ഒരു വർഷത്തെ കുറ്റപ്പെടുത്തിയിട്ടില്ല. പിന്നെ അവർ ചെയ്യുന്ന പണി എന്താണ്, അദ്ദേഹം അദ്ദേഹത്തിനവരുടെ ടേസ്റ്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അദ്ദേഹം ചെയ്യും അത് കഴിക്കും. അതവിടെ വെച്ചിട്ട് പോലും അല്ലാണ്ട് അതിനെ വെച്ച് കമന്റ് അടിക്കാൻ പോവില്ല, അവിടെ എന്ത് ചെയ്യില്ല, ഒന്നും പറയാൻ പോവില്ല. അതെ മാത്രമാണ് മറ്റുള്ളവരെ പോലെ എന്ത് ചെയ്യില്ല, എല്ലാത്തിലും പ്രോബ്ലം കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുമായിരുന്നില്ല. ഉണ്ടാക്കുക മാക്കാൻ മുഷ്കിലത്തെ നിക്കുലിച്ച് എല്ലാ കാര്യത്തിലും എന്ത് ചെയ്യില്ല, പ്രോബ്ലം ഉണ്ടാക്കില്ല. പ്രശ്നം ചെയ്യാം എല്ലാത്തിനും പരിഹാരമാണ് ഉണ്ടാക്കുക അല്ലേ. നിങ്ങൾ അങ്ങനെയാണോ, നിങ്ങൾ അങ്ങനെ ആവണം. എവിടെ എന്ത് പ്രശ്നം ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം, നിങ്ങള് ഇതിന് പരിഹാരമാണ് കണ്ടെത്തേണ്ടത്. അല്ലാതെ ആ പ്രോബ്ലം പറഞ്ഞിരിക്കല്ല വേണ്ടത്. പ്രോബ്ലം പറഞ്ഞിരിക്കാൻ ഒരുപാട് ആളുണ്ടാവും, പ്രോബ്ലം ഉണ്ടാക്കാൻ ഒരുപാട് ആളുണ്ടാവും. പ്രോബ്ലം ഉണ്ടാക്കുകയും ചെയ്യരുത്, പ്രോബ്ലം ഉള്ളെടുത്ത് പോയിട്ട് ആ പ്രോബ്ലം പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യരുത്. മനുഷ്യ ചെയ്യണം ആ പ്രോബ്ലത്തിന് പരിഹാരമായിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ചെല്ലേണ്ടത്. അങ്ങനെ എല്ലാവരും എന്താണ് പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നവരായിട്ട് തോന്നാറാണ്. ഒറ്റവല ഒപ്പാവല അനസ് റളിയല്ലാഹു ഇനി അനസ് റളിയല്ലാഹു എന്ന് പറയുന്ന വർത്തമാനമാണ്. ആരാണ് അനസ് പറയും, അത് അനസ് എന്ന് പറയുന്നത് ും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല എന്ത് ലിമ ഫഅൽത കദാ, നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് അല്ലേ. നമ്മൾക്ക് എത്ര ഒരു ദിവസം തന്നെ 10 ഇടം ചോദിക്കും അല്ലേ, നീ എന്തിനാണ് അങ്ങനെ ചെയ്തത് അല്ലേ, നീ എന്തിനാണ് കമന്റ് അതിലെ ഗ്രൂപ്പിൽ ഇട്ടത് അല്ലേ, നീ അങ്ങനെ പറയേണ്ടിയിരുന്നില്ല, നീ ഇങ്ങനെ പറയേണ്ടിയിരുന്നില്ല. ഇത്ര പ്രാവശ്യമാണ് നമ്മളൊക്കെ പറയുന്നത്. പക്ഷേ ഹബീബുന മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരോടാണ്, ഖാദിമിനോടാണ് സേവകനോടാണ് വൃത്തിനോട് ഒരു പ്രാവശ്യം പോലും പറഞ്ഞിട്ടില്ലാത്ത ഒരിക്കലും പോലും ഒന്നിനെ കുറിച്ചും ഇത് ചെയ്തില്ല, വിമർശിച്ചിട്ടില്ല അല്ലെ. ഖാദിമുട്ടാകുമ്പോൾ ഒരുപാട് മിസ്റ്റേക്കുകൾ സംഭവിക്കും അല്ലെ, ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാവും. പക്ഷെ ആ വ്യക്തികളിലൊന്നും
വിമർശിച്ചിട്ടില്ല. മാത്രമല്ല എന്താണ്, എന്തിനാണ് നീ അങ്ങനെ ചെയ്തത്, അങ്ങനല്ലേ ചെയ്യേണ്ടത്, ഇങ്ങനല്ല ചെയ്യേണ്ടത് എന്നുള്ളത് ഒരിക്കലും പറഞ്ഞിട്ടില്ല. വല്ലാഹി മാ ഖാലി ഉഫ്ഫിൻ ഖത്ത്, മാത്രമല്ല എന്നോട് ഒരിക്കൽ പോലും ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ട് പോലുമില്ല. ഒരിക്കൽ പോലും ദേഷ്യത്തിന്റെ ഒരു വർത്തമാനം പോലും പറഞ്ഞിട്ടില്ല. ഇങ്ങനെയായിരുന്നു വഹാക്കത എംബി എന്ന പോലും, വഹാക്കത നമ്പകി എന്ന പോലും, നമ്മള് അങ്ങനെ ആവണം അല്ലേ, അങ്ങനെ ആവോ ആവണം അല്ലേ. തീർച്ചയായും നമ്മള് അങ്ങനെയാവണം. നമ്മള് റോൾ മോഡലായാണ് ഇങ്ങനെയൊക്കെയാണെങ്കിലും ഞാൻ ലാ അതു, ഞാൻ നിങ്ങളോട് പറയുന്നില്ല, ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നില്ല. എന്തിലേക്ക്? ഇല്ലാത്തവർക്ക് നസീഹ, നിങ്ങൾ ഉപദേശം ഒഴിവാക്കണം എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ആരെയും ഉപദേശിക്കേണ്ട, നിങ്ങൾ ആരെയും ക്രിട്ടിസൈസ് ചെയ്യേണ്ട, നിങ്ങൾ ആരെയും വിമർശിക്കേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. ആരെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ മിണ്ടാതിരിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. മറിച്ച് എന്താണ്, വലം കിന്നാത്തിക്കാൻ മുതക്കിക്കാൻ, മറിച്ച് നീ എന്താ വരുത്, സൂക്ഷ്മമായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്ന ആളായി മാറരുത്. കുഞ്ഞിശയും എല്ലാ കാര്യത്തിലും പ്രത്യേകിച്ച് ദുനിയാവിന്റെ കാര്യത്തില് നീ അത് നിൽക്കേണ്ട ആവശ്യമില്ല, ക്രിട്ടിസൈസ് ചെയ്യാൻ പോകണ്ട. എന്താണ് ദുനിയാവിന്റെ വിഷയമാണെങ്കിൽ എന്ത് ചെയ്യാം, ക്രിട്ടിസൈസ് ചെയ്തോ. പക്ഷെ ദുനിയാവിന്റെ വിഷയമാണെങ്കിൽ എന്ത് ചെയ്യണം, അതെന്റെ വതി, അത് അതിന്റെ വൈക്ക് പോട്ടെ എന്ന് വെക്കണം. അതെങ്ങനെയാണ് നടക്കുന്നത്, അതുപോലെ നടക്കട്ടെ എന്നാണ് നീ വെക്കേണ്ടത്. അത് അതിന്റെ വഴിക്ക് പോകട്ടെ, അറിയില്ല നടന്നു പോവുക അല്ലേ. അന്തമശ്ലോമോർ, കാര്യങ്ങൾ അതിന്റെ വഴിക്ക് നടക്കട്ടെ എന്നാണ് നീ വെക്കേണ്ടത്. അങ്ങനെ ഒരു ശീലമാണ് നിനക്ക് ഉണ്ടാവേണ്ടത്. അങ്ങനെ നീ ശീലിക്കണം, ശീലമാക്കുക. ആദ്യത്തെ ശീലം തഅബ്ബദ് അന്തമശ്ലോമോർ, കാര്യങ്ങൾ അതിന്റെ വഴിക്ക് നടക്കുന്ന നടക്കട്ടെ എന്ന് വെക്കണം. നിന്റെ വീട്ടിൽ വന്നിട്ട് ഒരു അതിഥി വാതിൽ മുട്ടുകയാണ്, തുറക്കാനാല് മുട്ടുക, തുറക്ക ബാബക്ക നിന്റെ വാതിൽ മുട്ടുകയാണ് ഒരു അതിഥി. പറഞ്ഞത് വിധി, നീ എന്ത് ചെയ്യണം, അവനെ ഹൃദ്യമായി സ്വാഗതം ചെയ്യണം, സ്വീകരിക്കണം. വാ, അല്ലെങ്കിൽ നീ സ്വീകരിച്ചു, ഇതൊരു സംഭവം പറയാം, നീ അത് സ്വീകരിച്ചു. എന്നിട്ട് എന്ത് ചെയ്യണം, എന്നിട്ട് ചെയ്യുന്ന നീ അവനെ, നീ അയാളെ അതിഥികളുടെ റൂമിലേക്ക് പ്രവേശിപ്പിക്കും, ഗസ്റ്റ് റൂമിലേക്ക് പ്രവേശിപ്പിക്കും. ഫലമായി പറഞ്ഞ ചായ നീ എന്ത് ചെയ്യും, അയാൾക്ക് ചായ എത്തിച്ചു കുടിക്കും. തരാവൽ ഫിഞ്ചാൻ, അങ്ങനെ അയാൾ എന്ത് ചെയ്യും, ആ ഗസ്റ്റ് എന്ത് ചെയ്യും, ഒരു കോപ്പ് എടുക്കും, ഒരു ഗ്ലാസ് എടുക്കും, ആ ചായയുടെ കോപ്പി എടുക്കും. ഫലം മണ്ണെന്ന് പറയുന്നില്ല, ഞാനൊരു ചായ കുടിച്ചു വരണമെന്ന് വിചാരിച്ചു, മരക്കൊണ്ട് ഒരുപാട് ഭയങ്കര തണുപ്പ് പിന്നെ ക്ലാസ് എടുക്കാനൊരു ചായ കുടിച്ചാലേ കഴിയുള്ള നിലയ്ക്കാറ്. ഞാനന്ന് രാവിലത്തെ ക്ലാസ് ഉച്ചക്ക് ഏറ്റെടുക്കുന്ന ആളോട് എടുക്കാനൊക്കെ വിളിച്ചായിരുന്നു, പിന്നെ നിങ്ങൾ ലേറ്റ് ആയതുകൊണ്ട് രാവിലെ എടുക്കാനുള്ള സൗകര്യം വീട്ടിൽ ലഭിച്ചാണ്. ഫലം മണ്ണ പറയുന്ന ചായ, അങ്ങനെ ആ മോബൈൽ ചായയിലേക്ക് അയാൾ നോക്കിയില്ല, പിതാത്തെ ഉള്ളിലേക്ക് നോക്കി, എന്നിട്ട് പറയാണ് ലിമലം കമ്പിഞ്ചാൻ. ഏയ് മനസ്സിലായ, മലയമ്പലെന്ന് ഞാൻ പറഞ്ഞാണ് മലയം അതിൽ ഫ്ലോവാക്കി നടന്നില്ല, നടന്നു നിൽക്കുന്നതാണ്. ഇപ്പൊ മല എന്നാല് നടക്കുക, ലിമലം തമ്മില് നീണ്ടുകൊണ്ട് നടച്ചില്ല, അതിൽ ഫിഞ്ചാന ഈ ചായ കോപ്പ അല്ലേ. അപ്പൊ പറയാനില്ല, സോറി പൊക്കൊഴിച്ചു പൊക്കൊഴിച്ച, അപ്പൊ നീ എന്തോ അല്ലേ, നിങ്ങളോട് അത് പറയാൻ ചോദിക്കും, നിങ്ങൾ പറയും അതൊന്നും പറ്റില്ല, നടച്ചില്ല, ഞങ്ങളെ ഒത്തിരി പറയാം, ഞാന് നിറച്ചു തരാന്ന് പറയും അല്ലേ. ആസിദുക്ക, ഞാൻ ഒഴിച്ച് കുറച്ചുകൂടി ഒഴിച്ച് തെറ്റേ വയ്ക്കും, ആസിദുക്ക ഞാൻ കുറച്ചുകൂടി ആഡ് ചെയ്യട്ടെ അല്ലേ. അപ്പൊ എന്താ പറയും, വേണ്ടോ അല്ല, എനിക്ക് ആവശ്യമൊന്നുമില്ല, പറയാൻ വേണ്ടി പറയാണ്, അയാൾ അടങ്ങാറാക്കാൻ വേണ്ടിട്ട് പറഞ്ഞാണ്. അല്ല അല്ല, എനിക്ക് ഇത് മതി, എന്റെ ആവശ്യമില്ല. എന്താണ് പറയുന്ന സ്വഭാവമാണ്, വെള്ളം ആവശ്യപ്പെടും, ഒരു ഗ്ലാസ് വെള്ളം ആവശ്യപ്പെടും.
അയാൾക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടു കൊടുക്കും, പച്ചക്കറിയൊക്കെ. അപ്പൊ അയാൾ സ്വാഭാവികമായിട്ട് താങ്ക് യു എന്ന് പറയും, ശുക്രൻ എന്ന് പറയും അല്ലെ, ഇതാരും പറയും. പക്ഷെ കുഞ്ഞിട്ട് കുടിക്കും. പക്ഷെ എന്നിട്ടോ ഫലം മാറിട്ടാല കുടിച്ചു കഴിഞ്ഞപ്പോഴാണ് കുടിച്ചു കഴിഞ്ഞപ്പോ ചൂടില്ല വെള്ളം ഇരുന്നല്ല, വെള്ളം ചൂടാണല്ലോ, തണുപ്പുള്ള വെള്ളമാണല്ലേ ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെന്ത് ചെയ്യും, ചുമ്മാ ഇല്ലപ്പെട്ട ഇതൊക്കെ ചെയ്യും. പിന്നെ അവിടുത്തെ ജേഴ്സിയിലേക്ക് നോക്കും അല്ലേ, എന്തെന്ന് പറയും, അക്കാലം നിങ്ങളുടെ എ സി എന്താണ് തണുപ്പിക്കുന്നൊന്നുമില്ല, തണുപ്പുണ്ടാക്കാത്ത എ സി ആണല്ലോ. അയാള് 25,000 വാങ്ങിയ എ സി ആണ്. എന്തെന്ന് പറയും, മുക്കയ്യപ്പുക്കും ലാ യുഗരി എന്ന് പറയും. എന്നിട്ടോ വക്കാല അല്ല മുക്കയ്യപ്പുക്കും ലാ യുഗരി, നിങ്ങളുടെ എ സി എന്ത് ചെയ്യുന്നില്ല, തണുപ്പിക്കുന്നില്ല എന്ന് പറയും. വജാല എസ്തകി എന്നിട്ടെന്താ പറയുക, വച്ചാൽ ദേശത്തേക്ക് നെഹ്റ. പിന്നെന്ത് ചെയ്യും അയാള്, ആ അവിടെ സൂര്യത്തിൽ നിന്ന് പറയാനുള്ളൂ, ശക്തേശത്തേക്ക് എന്നത് പരാതിപ്പെടുക അല്ലേ, ഇല്ലല്ല ആ എസ്തിക്ക് കാഞ്ഞേശ്വരി ആണുണ്ട്. പിന്നെ ഹർറയോട് കൂടി ചേർന്ന് വന്നതാണ് അല്ലെഹറ എന്നുള്ളത്, അല്ലെഹറ എന്നുള്ളവിടെ ചേർന്ന് വന്നതാണ്. വലിയ മിസ്റ്റേക്കാണ്, എസ്തക്ക് കാഞ്ഞേശ്വരി ആണല്ലോ, വച്ചാൽ ദേശത്തേക്ക് എഹ്റ. നിങ്ങൾ ഈ മനുഷ്യന്റെ ഭാരം നിങ്ങൾക്ക് അനുഭവപ്പെടുകയെന്നിരിക്കണം, ഈ മനുഷ്യനെ ഒരു ഭാരമായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുകയല്ലേ. ഷാറു പറഞ്ഞാല് അനുഭവപ്പെടുക, ഫീൽ ചെയ്യുക. ഒത്തത്തമ്മന്ന, നിങ്ങൾ എന്താഗ്രഹിക്കും, നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, എന്താഗ്രഹിക്ക, അയാൾ രണ്ടു ദിവസം കൂടെ നിൽക്കണം ആഗ്രഹിക്കുക, എന്തായിരിക്കാം. ആ ലോ തഫ്രുജ്, പുറത്തു പോയിരുന്നെങ്കിൽ, ലോ യഫ്രുജു മിൻ ബൈതിക, നിന്റെ വീട്ടിൽ നിന്ന് പുറത്തു പോയി കിട്ടിയിരുന്നെങ്കിൽ, എന്നിട്ടോ അത് മാത്രം മതിയോ, വല യഹൂദ്, പിന്നെ ഒരിക്കലും മടങ്ങി വരാതിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിക്കും അല്ലേ. ഇതൻ അന്നാസിയ ക്രഹുനൽ ഇൻതിഖാദ്, അതെ ജനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻതിഖാദിനെ വെറുക്കുന്നുണ്ട്, വിമർശനത്തെ വെറുക്കുന്നുണ്ട്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ദൂതര് ഒരു തെറ്റ് കണ്ടുകഴിഞ്ഞാല്, അലാഹദിൻ ഒരാൾ ഒരു തെറ്റ് ചെയ്യുന്നു കണ്ടുകഴിഞ്ഞാല്, ലം യുവാജിഹു ബിഹി വൈനമായ കുൽ, അയാൾ എന്ത് ചെയ്യൂല, അഭിസംബോധന ചെയ്തിട്ട് പറയൂല, വാജിഹു വാജി എന്നാൽ അഭിസംബോധന ചെയ്യാം. വൈനമായ കൂല് മറിച്ച് എന്താ പറയാ, മാ ബാലു അഖ്വാമിൻ യഫലൂന കദാ വകദാ, എന്താണ് ഒരു കൂട്ടം ആളുകൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഇങ്ങനെ ഇങ്ങനെയൊക്കെ എന്താ ചെയ്യുന്നത് എന്ന് പറയാ ചെയ്യാം അല്ലേ. ഒരു കൂട്ടം ആളുകൾ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു തെറ്റ് ചെയ്താല് റസൂലുള്ള എന്ത് പറയും, എല്ലാവരോടും കൂടിയായിട്ട് പറയും, അല്ലെ മറ്റാരും അവരെ ഉണ്ടാവുന്ന സദസ്സിൽ തന്നെ എന്ത് പറയും, ചില ആളുകളുണ്ട് അവര് ഇന്നതൊക്കെ ചെയ്യുന്നുണ്ട്, ആ ചെയ്യുന്നെന്താണ് ശരിയല്ല, തെറ്റാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയും അല്ലേ. ഫിയോ മിമ്മിന ദഹരി, അങ്ങനെ ഒരിക്കലും ഒരു ദിവസം എന്തുണ്ടായി, അക്ബല സലാസത്ത് ഷബാബിൻ, മൂന്ന് യുവാക്കൾ കടന്നു വന്നു. എങ്ങനെയുള്ള യുവാക്കളാണ്, മുത്തഹമ്മിസീൻ, നല്ല ദീനി തൽപരരായിട്ടുള്ള മൂന്ന് യുവാക്കളാണ്. ഇതിൽ മദീനത്തിൻ നബവിയ, നബിയുടെ മദീനയിലേക്ക് കടന്നു വന്നു. കാനി യുരീദുന മഅരിഫത കൈഫിയത്തി ഇബാദത്തി നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്സലാത്തിഹി, അവരെന്താണ് ആഗ്രഹിച്ചിരുന്നത്, അള്ളാഹുവിന്റെ ദൂതരുടെ ഇബാദത്തിന്റെ രൂപമാണ് കൈഫിയത്ത് എന്നാല് രൂപം. അതുപോലെ തന്നെ പ്രത്യേകിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിന്റെ രൂപം എങ്ങനെയാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അവര് വന്നത്. അങ്ങനെ സഅലു അസ്വാജ് നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ അവര് എന്ത് ചെയ്തു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരോടാണ് പോയിട്ട് ചോദിക്കുന്നത്, അൻ അമലിഹി ഫി സിർരി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ രഹസ്യത്തില് ചെയ്യുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് ചോദിക്കുകയാണ്. അപ്പൊ എന്ത് പറഞ്ഞു, ഫഅഖ്ബറതുഹും സൗജാത്തു നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ ദൂതരുടെ ഭാര്യമാര് അവരെ അറിയിക്കുകയാണ്, ആ വന്ന മൂന്ന് യുവാക്കളെ അറിയിക്കുകയാണെന്ത്, അന്നഹു യസൂമു അഹ്യാനൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എന്ത് ചെയ്യും, ഏ ഇതിപ്പോ ഒരു വയലുപോലെ തോന്നുന്നുണ്ടോ, അല്ലല്ലോ ഹംനത്താത്ത ഉറങ്ങുന്ന സംശയം. അന്നഹു യസൂമു അഹ്യാനൻ, എന്ത് ചെയ്യും, റസൂലുള്ളാഹി ഇടക്ക് നോമ്പ് കൊൽക്കും, അഹ്യാൻ എന്ന് പറഞ്ഞാല് ഇടക്ക്, വയുഫ്തിറു അഹ്യാൻ, ഇടക്ക് എന്ത് ചെയ്യും, നോമ്പ് മുറിക്കും, നോമ്പ് ഒഴിവാക്കും. വയനാമു ബഅലൻ മിനൽ ലൈലി,
രാത്രിയിൽ ചില സമയം എന്ത് ചെയ്യും, കുറച്ച് സമയം എന്ത് ചെയ്യും, ഉറങ്ങും. വൈസല്ലിബാലുഹു, കുറച്ച് സമയം എന്ത് ചെയ്യും, നമസ്കരിക്കും. ഇതാണ് റസൂലുള്ളാഹിന്റെ ഇബാദത്തിന്റെ ശൈലി എന്ന് പറഞ്ഞു കൊടുക്കും. ഇനിയും പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മുഴുവനായി പറയുന്നില്ല. ഫഖാല ബഅദുഹു ലിബഅദിൻ, അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ചിലർ ചിലരോട് പറയാണ്, അതായത് മൂന്ന് യുവാക്കളില് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാണ്, ഹാദാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആരാണ് ഇത്, അള്ളാഹുവിന്റെ ദൂതരാണ് ഈ ചെയ്യുന്നത്. ഖദ ഗഫറല്ലാഹു ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അദ്ദേഹത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം ചെയ്ത മുഴുവൻ പാപങ്ങളും പുറത്തു കൊടുത്തിട്ടുണ്ട്, മുമ്പ് ചെയ്തു പോയ മുഴുവൻ പാപങ്ങളും പുറത്തു കൊടുത്തിട്ടുണ്ട്. സുമ്മ ഇത്തഖദ കുല്ലു വാഹിദു മിൻഹും ഖറാറൻ, എന്നിട്ട് അതിൽ ഓരോരുത്തരും ഒരു തീരുമാനം എടുക്കണം. ഇത്തഖദ ഖറാർ എന്നാണാല് ടേക്ക് എ ഡിസിഷൻ, ടുക്ക് എ ഡിസിഷൻ, അവരെന്ത് ചെയ്തിട്ടുണ്ട്, ഒരു തീരുമാനമെടുത്തു. ഫഖാല അഹദുഹും, അതിൽ ഒരാൾ പറഞ്ഞു, ഖറാർ എന്നാൽ തീരുമാനം, ഇത്തഖദ ഖറാർ എന്നാല് തീരുമാനം എടുക്കുക. ഫഖാല അഹദുഹും, അതിൽ ഒരാൾ പറഞ്ഞു, അന ലൻ അതസവ്വജ്, ഞാൻ ഒരിക്കലും വിവാഹം കഴിക്കൂല അല്ലേ, ഞാൻ ഒരിക്കലും വിവാഹം കഴിക്കൂല. അന സഅബ്ഖ അസ്ബൻ, അല്ല സോറി, ഐ, അതായത് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണ്, സഅബ്ഖ അസ്ബൻ, ഞാൻ എന്ത് ചെയ്യും, ഞാന് ബ്രഹ്മചാരിയായിട്ട്, അങ്ങനെ പറയാം, ബാച്ചിലറായിട്ട് എന്ത് ചെയ്യും, തുടർന്നും തുടരും, ജീവിതം മുഴുവൻ എന്തായിരിക്കും, ഒരു ബാച്ചിലറായി തുടരും, അല്ലെങ്കിൽ ബ്രഹ്മചാരിയായിട്ട് തുടരും. മുത്തഫരീഖൻ ലി ഇബാദ, എന്തിനു വേണ്ടിയിട്ട്, ഇബാദത്തിന് വേണ്ടിയിട്ട്, മുത്തഫരി പറഞ്ഞാല് ഒഴിഞ്ഞു നിൽക്കുന്നവനായിട്ട്, ഫറാ എന്നാ എന്താ, ഒഴിവ് അല്ലേ. നിങ്ങള് ഖുർആനിൽ ഒരു ആയത്ത് ഓർമ്മയെ വരുന്നില്ല നിങ്ങക്ക്, ഫറഗ് എന്നുള്ള വാക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള, ഫൈദാ ഫറഗ് തഫൻസബ്, നീ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിന്ന് ഒഴിഞ്ഞു കഴിഞ്ഞാല്, വിട്ടു കഴിഞ്ഞാല് നീ എന്ത് ചെയ്യണം, ഫൻസബ്, നീ ഒരു മറ്റൊരു കാര്യത്തിലേക്ക് നീ ചേരണം, മറ്റൊരു കാര്യത്തിലേക്ക് നീ പ്രവേശിക്കണം. അപ്പോ നീ എന്താ പറയുന്നു, ഞാനെന്ത് ചെയ്യും, മുത്തഫരീഖൻ ലി ഇബാദ, ഇബാദത്തിന് വേണ്ടിയിട്ട് പൂർണ്ണമായിട്ട് ഒഴിഞ്ഞു നിൽക്കും, എല്ലാ പണികളും ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യും, പെണ്ണുകളും കുട്ടികളായാലും നടക്കുവോ, ഫുൾ ടൈം ഇബാദത്തിന് ഒഴിഞ്ഞിരിക്കാൻ കഴിയില്ലല്ലോ. എന്ത് ചെയ്യണം, പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കുള്ള അവകാശങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം, ബാധ്യതകളൊക്കെ ചെയ്തു കൊടുക്കണം അല്ലേ, അവർ തീറ്റിപ്പറ്റാൻ വേണ്ടിയിട്ട് ജോലി ചെയ്യണം, ഒരുപാട് സമയം അതിനു വേണ്ടി പോകൂലേ. അപ്പൊ ആ സമയമൊക്കെ ഞാൻ എന്ത് ചെയ്യും, ഇബാദത്തിന് വേണ്ടിയിട്ട് ഒഴിച്ചു വെക്കും, മാറ്റി വെക്കും പറയാണ്. വഖാൽ ലാഹർ, മറ്റൊരാൾ പറയാണ്, വാനസ അസു മുദായിമൻ, അയാൾ പറയാണ് ഞാൻ എന്ത് ചെയ്യും, ഞാൻ എന്നും നോമ്പെടുക്കും അല്ലേ. ദായിമ പറഞ്ഞാല് എല്ലായ്പ്പോഴും, കുല്ലയോമിന്, എല്ലാ ദിവസവും ഞാൻ നോമ്പെടുക്കും. വഖാലത്താലിസ്, മൂന്നാമത്തെ ആള് പറയാണ്, വാന ലാ അനാമുല്ലയില, ഞാൻ രാത്രി ഉറങ്ങിയില്ല. നമ്മളെ പോലുള്ള ആൾക്കാരല്ല കേട്ടോ, നല്ല ദീനി സ്പിരിറ്റ് ഉള്ള ആളുകളാണ്, അപ്പൊ അവരുടെ ഭയങ്കരമായ ദീനി സ്പിരിറ്റിൽ നിന്ന്, അതിശക്തമായ ദീനി ആവേശത്തിൽ നിന്ന് അവർ പറയാണ്, വാന ലാ അനാമുല്ലയില, ഞാൻ രാത്രി ഒരിക്കലും ഉറങ്ങൂല. സാക്കുമുല്ലയിലക്കുല്ല, ഞാൻ രാത്രി മുഴുവൻ എണീറ്റ് നമസ്കരിക്കും അല്ലേ. ഫബലഗ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാലു, അങ്ങനെ ഇവര് പറഞ്ഞ കാര്യം റസൂലുള്ളാഹിന്റെ അടുക്കൽ എത്തുകയാണ് അല്ലേ. ഈ പറഞ്ഞ കാര്യം നല്ല കാര്യമാണോ, അവരെ സംബന്ധിച്ചിടത്തോളം നല്ല കാര്യമാണ്, പക്ഷേ ഇസ്ലാമിന്റെ നിയമം അനുസരിച്ച് എന്താണ്, നല്ല കാര്യമല്ല. ഇസ്ലാമിന്റെ മുമ്പിൽ എന്താണ്, നല്ല കാര്യമല്ല. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹിന്റെ അടുക്കൽ എന്താണ്, നല്ല കാര്യമല്ല, റസൂലുള്ളാഹിക്ക് ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. അപ്പൊ റസൂലുള്ളാഹ് ചെയ്തത് എന്താണ്, ആ ആളുകളെ വിളിച്ചു കണ്ട് ചീത്ത പറയുന്നതിനപ്പുറത്ത് എന്ത് ചെയ്തു, ഫഖാമ അലാ മിമ്പരിഹി, അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം തന്റെ മിമ്പറിൽ കയറി, ഫഹമിദല്ലാ, അള്ളാഹുവിനെ സ്തുതിച്ചു, വാസ്ന അലൈഹി, അള്ളാഹുവിനെ പുകഴ്ത്തി അല്ലേ. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു തുടങ്ങുമ്പോ എന്ത് ചെയ്യണം, ഹംദ് ചൊല്ലണം, സനാവ് പറയണം. അപ്പൊ അത് ചെയ്തിട്ട് സുമ്മക്കാല പിന്നെ പറഞ്ഞു, എന്ത് മാബാലു അഖ്വാമിൻ, എന്താണ് ഒരു കൂട്ടം ആളുകളുടെ അവസ്ഥ, ഹാഖദ മുബ്ഹമൻ, ഇങ്ങനെ അവ്യക്തമായിട്ട് ഇൻഡയറക്റ്റ് ആയിട്ടായിരുന്നു പറയുന്നത്. മുബഹമാനാല് അവ്യക്തമായിട്ട് ലം യക്കുൽ മാബാല് ഫുലാനി വഫുലാനി, റസൂലുള്ളാഹിക്ക് പറയുന്നുണ്ട് ആ നാട്ടിൽ നിന്ന് വന്ന ഇന്ന ഇന്ന ആളുകൾ എന്ന് പറഞ്ഞിട്ട് പറയുന്നു അല്ലേ, അങ്ങനെ ഒരിക്കലും പറഞ്ഞില്ല. പക്ഷെ എന്താണ് പറയുന്നത്, ഒരു കൂട്ടം ആളുകൾ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്, ആ പറയുന്ന തെറ്റാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം എന്താ, ലാക്കിന്നി ഉസല്ലി വാന, അതിവിടെ പിന്നെ ആവർത്തിച്ച് പറയുന്നുണ്ടല്ലേ, മാബാല് അഖ്വാ മിൻ ഖാലു കദാ വകദാ, എന്താണ് ഒരു കൂട്ടം ആളുകൾ അവർ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ, ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ നിസ്കരിക്കുന്നുണ്ട്, ഞാൻ രാത്രി ഉറങ്ങുന്നുണ്ട്,
വാസുമു ഔഫ്തിർ, ഞാൻ നോമ്പെടുക്കുന്നുണ്ട്, നോമ്പ് ഒഴിവാക്കുന്നുണ്ട്. ഞാൻ സ്ത്രീകളെ വിവാഹം കഴിക്കുന്നുണ്ട്. ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി, അപ്പൊ ആര് എന്റെ സുന്നത്തിൽ നിന്ന് മാറി നിന്നോ അവനെന്താവൂല, നമ്മിൽപ്പെട്ടവനാവൂല, അല്ലെങ്കിൽ എന്നിൽപ്പെട്ടവനാവുകയില്ല, അതായത് മുസ്ലിമീങ്ങളിൽപ്പെട്ടവന് ആവുകയില്ല എന്ന് പറയുകയാണ്. വയഹിക്കുലക അതസ് അൽ, ഇനി നിനക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു ചോദ്യം ചോദിക്കാം. എന്താണ് ചോദ്യം? ലിമാദ യക്രഹു നാസു അൽ ഇൻതിഖാദ്, എന്തുകൊണ്ടാണ് ജനങ്ങളെ വിമർശനത്തെ, ഇൻതിഖാദിനെ ഇഷ്ടപ്പെടാത്തത്, വെറുക്കുന്നത്? ഫാഖൂൽ, അപ്പൊ ഈ കാത്തിബ് പറയാണ്, എഴുത്തുകാരൻ പറയാണ്, ഓദർ പറയാണ്, ലിഅന്നഹു യുശ്ഇറുഹും ബിനഖ്സ് അല്ലേ, അതെന്ത് ചെയ്യും അവർക്ക്? ആ അവരെന്താണ്, എന്തൊക്കെ ന്യൂനതയുള്ളവരാണ് എന്നുള്ള ഫീൽ ചെയ്യിപ്പിക്കും. അത് യുശ്ഇറുഹും എന്നാല് അശ്അറിസ്റാന്ന് തോന്നിപ്പിക്കും, ബിനഖ്സ് ന്യൂനതയുള്ളവരായിട്ട് തോന്നിപ്പിക്കും, കുറവുള്ളവരായിട്ട് തോന്നിപ്പിക്കും അല്ലേ. നമ്മൾ പെർഫെക്റ്റ് അല്ല, നമ്മൾ ഒരുപാട് ന്യൂനതകൾ പ്രശ്നങ്ങളുള്ളവരാണ് എന്നുള്ള ഒരു നെഗറ്റീവ് സ്ട്രോക്ക് അവരിൽ ഉണ്ടാക്കും അല്ലെ, നെഗറ്റീവ് ഫീലിംഗ് അവരിൽ ഉണ്ടാക്കും. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് എന്താണ്, മുസ്ലിം നല്ല വിചാരാണ് അല്ലെ, നല്ല പഠിക്കുന്ന കുട്ടിയാണ്, നല്ല ബ്രില്യന്റ് ആണ് എന്ന് പറയാനാണ് ആഗ്രഹിക്കുന്നത്. അതേസമയം എന്താണ്, മുസ്ലിം പഠിക്കാത്ത കുട്ടിയാണ്. ഞാൻ ഇപ്പോൾ ഇവിടെ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു, മുസ്ലിം അല്ലാത്ത ബാക്കിയുള്ളവരൊക്കെ പഠിക്കുന്നവരാണ് പറഞ്ഞപ്പോ, ക്ലാസ് കഴിഞ്ഞിട്ട് പറയാം നിങ്ങൾ എന്താ അങ്ങനെ പറഞ്ഞേന്നല്ലേ. അപ്പൊ എന്ത് ചെയ്യാം, അത് ഹേർട്ട് ചെയ്യാണ് അല്ലേ. നമ്മളെന്താണ് ആഗ്രഹിക്കുന്നത്, പെർഫെക്ഷൻ ആണ് ആഗ്രഹിക്കുന്നത്. നല്ല പഠിക്കുന്ന കുട്ടിയാണ്, നല്ല ബുദ്ധിയുള്ള കുട്ടിയാണെന്ന് പറയണം എന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. നഹ്ലത്തും വദുബാബൻ, ഈച്ചയും തേനീച്ചയും അല്ലേ. നഹ്ലത്തും വദുബാബ്, പറയടു, നഹ്ലത്ത് എന്നാല് തേനീച്ച, ദുബാബ് എന്നാല് ഈച്ച. എന്താണ് നഹ്ലത്ത് ചെയ്യുക? നിങ്ങൾ തേനീച്ചയെ പോലെ ആകണം. കുൻ നഹ്ലത്തൻ, നീ തേനീച്ചയാവണം. എന്താണ് തേനീച്ചയില്? തെക്കു അലത്തയ്യിബി, നല്ലതിന്റെ മേല് മാത്രം പോയിട്ട് ഇരിക്കുള്ളൂ അല്ലേ, മധുരമുള്ളതിൽ പോയിട്ട് മാത്രമേ ഇരിക്കുള്ളൂ, തേനുള്ളിൽ പോയിട്ട് മാത്രമേ ഇരിക്കുള്ളൂ. വതതജാവസുൽ ഖബീസ, മോശമായതിൽ നിന്നൊക്കെ എന്ത് ചെയ്യും, വിട്ടു നിൽക്കും. വലാ തെക്കു കദ്ദുബാബി, നീ എന്താ വരുത്, ഈച്ചയെ പോലെ ആവരുത്. ഈച്ച എന്താ ചെയ്യുക, എന്ത് ചെയ്യാം, മുറിവുകള്, അത് മുറിവുകള് തേടി നടക്കും അല്ലേ. എന്താണ് കുറവ് അല്ലേ, എന്താണ് മിസ്റ്റേക്ക്, എന്താണ് പ്രശ്നം, അത് നോക്കി നടക്കുക ചെയ്യാം. അങ്ങനെ ആയി തീരരുത് എന്നാണ് പറയുന്നത്. ഇതാരാ പറയുന്നത്? ഡോക്ടർ മുഹമ്മദ് അബ്ദുറഹ്മാൻ അൽ അരീഫി ഉലിദ ഫീ അലിഫ് വസ്മിയ വസ്ബഈൻ മീലാദിയ, ദായിയത്തിൻ ഇസ്ലാമിയൻ സൗദിയൻ, സൗദിയിലെ അറിയപ്പെട്ട ഇസ്ലാമിക് ദായിയാണ്, പ്രബോധകനാണ് അദ്ദേഹം. ഉസ്താദ് മുസായിദ് ഫീ കുല്യത്തിൽ മുഅല്ലിമീൻ ജാമിയത്തിൽ മലിക് സൗദ്. അതുപോലെ തന്നെ പറയടു, സൗദിയിലെ ഏത് യൂണിവേഴ്സിറ്റിയിലെ ജാമിത് മലിക് സൗദ് അല്ലേ, ജാമിത് മലിക് സൗദ് ഇംഗ്ലീഷ് പറയുമ്പോ അങ്ങനെ അറിയില്ലേ, കിങ് സൗദ് യൂണിവേഴ്സിറ്റിയിലെ, അങ്ങനല്ലേ അറിയില്ലേ, കിങ് സൗദ് യൂണിവേഴ്സിറ്റിയിലെ അയാൾ എന്തായിരുന്നു, കുല്യത്തുൽ മുഅല്ലിമീനിലെ അല്ലേ, ടീച്ചേഴ്സ് ട്രെയിനിങ് കോളേജിലെ എന്തായിരുന്നു, അസിസ്റ്റന്റ് പ്രൊഫസർ ആയിരുന്നു. അദ്ദേഹം ഡോക്ടറേറ്റ് നേടിയിട്ടുണ്ട് എന്തില്, ഉസൂലുദ്ദീനില്, ഫിൽ അഖീദ വൽ മദാഹിൽ മുആസിർ, അതുപോലെ ഫിൽ അഖീദ അഖീദയിൽ മദാഹിൽ മുആസിറിൽ. വല യസാലു യഹ്ളുർ വ യുഖദ്ദിം ദൗറാത്തുൻ തദ്രീബിയ, അതുപോലെ തന്നെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ട്രെയിനിങ് ദൗറാത്ത് തദ്രീബിയ എന്നാല് ദൗറത്ത് എന്നാല് കോഴ്സ്, തദ്രീബിയ എന്നാല് ട്രെയിനിങ്, ദൗറാത്തുൻ തദ്രീബിയ ട്രെയിനിങ് കോഴ്സുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹം ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്, ലെക്ചറുകൾ എടുക്കുന്നുണ്ട്. മുത്തനവ്യ, വ്യത്യസ്തമായിട്ടുള്ള ഫി മഹാറാത്തി തത്വീർ ദാത്ത്, ഏതൊക്കെ വിഷയങ്ങളിലെ മഹാറാത്തി തത്വീർ ദാത്ത്, നിങ്ങൾ പറയടോ. ആ മഹാറാത്ത് എന്നാല് സ്കിൽസ്, തത്വീർ എന്നാല് എന്താണ്,
അല്ലല്ല, അത് പേഴ്സണാലിറ്റിന് ശേഷമുള്ളതാണ്. ശഹ്സി അതുപോലെ ദാത്ത് എന്നൊക്കെയാണ് പേഴ്സണാലിറ്റിക്ക് പറയാം. തത്വീർ ദൂരം കേട്ടില്ല, തൊവ്വറി തവീറും ആ ഇംപ്രൂവ്മെന്റ്. അപ്പോ സെൽഫ് സ്കിൽസിന്റെ ഇംപ്രൂവ്മെന്റ് വേണ്ടിയിട്ടുള്ള സെൽഫ് സ്കിൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പേഴ്സണൽ സ്കിൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ക്യാമ്പുകൾ, ട്രെയിനിങ് കോഴ്സുകൾ അദ്ദേഹം നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ മഹാറത്തുൽ ഇൽഖാ പറഞ്ഞാല്, ഇൽഖാ പറഞ്ഞാല് ഫന്നുൽ ഇൽഖാ എന്ന് പറയും, ആർട്ട് ഓഫ് സ്പീച്ച്, പ്രഭാഷണ കല. ഇൽഖാ പറഞ്ഞാല് പ്രഭാഷണ നിർവഹണത്തിനാണ് പറയാം. അപ്പൊ പ്രഭാഷണ കലയിലുള്ള കഴിവുകൾ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് അല്ലേ. അതുപോലെ തന്നെ ഇൽമുൽ ഇത്തിസാൽ, ഇൽമുൽ ഇത്തിസാൽ പറഞ്ഞാല് കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ. കമ അന്നലഹു മുഷാറക്കാത്തിൻ ഇലാമിയത്തിൻ, ഞാൻ പുറമെന്ത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് പറയടോ ഇലാമിയ പറഞ്ഞാല് മീഡിയ, മീഡിയയിലുള്ള ഇടപെടലുകളിൽ അദ്ദേഹത്തിന് മുഷാറക്കറിനൽ ഇടപെടൽ, മുഷാറക്കാത്തിന് ഇലാമിയ മീഡിയ ഇടപെടലുകൾ അദ്ദേഹത്തിനുണ്ട്. ഫിൽ കനവാത്തുൽ ഫിദായിയ അൽ മുതനവ്വിയ, ഇതിലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ബ്രോഡ്കാസ്റ്റിംഗ് ചാനലുകളിൽ അല്ലേ, കനവാത്ത് പറഞ്ഞാൽ ചാനലുകൾ, കനാത്ത് ജിമ്മ കനവാത്ത്, മാബൈന മുസ്ലിം ജലിമ മുബാശിറൻ, അതെന്തുണ്ട് ലൈവ് ചാനലുകളുണ്ട്, മറ്റേതെന്തുണ്ട് റെക്കോർഡിംഗ് ആയിട്ടുള്ള ചാനലുകളുണ്ട്. മനസ്സിലായോ? മുസജ്ജൽ എന്ന് പറഞ്ഞാല് റെക്കോർഡഡ്, മുബാശിർ പറഞ്ഞാല് ലൈവ്, കനവാത്ത് ചാനലുകൾ, കനാത്ത് ജിമ്മ കനവാത്ത്, കനവാത്ത് ഫിലായാണ് ബ്രോഡ്കാസ്റ്റിംഗ് ചാനൽസ് അത് മുത്തനവ്യ, വ്യത്യസ്തങ്ങളായിട്ടുള്ള. അപ്പൊ വ്യത്യസ്തങ്ങളായ ബ്രോഡ്കാസ്റ്റിംഗ് ചാനലുകളിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, മാധ്യമ ഇടപെടലുകൾ നടത്താറുണ്ട്. അത് എന്താണ് ലൈവായിട്ട് നടത്തും, റെക്കോർഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് നടത്തും. ബാബുൽ മുഅല്ലഫാത്ത്, ചില രചനകൾ, രഹനത്തു മിലസ്സമാ, ഒരു പുസ്തകത്തിന്റെ പേരെന്താണ് രഹനത്തു മിലസ്സമായി പറഞ്ഞാല് ആകാശത്തിലേക്കുള്ള യാത്ര അല്ലെ. ആഷിഖും ഫീ ഗുർഫത്തിൽ അമലിയാത്ത് അല്ലെ, മറ്റൊരു പുസ്തകത്തിന്റെ പേരാണ്. മറ്റൊരു പുസ്തകം എന്താണ് സ്വർഹത്തും ഫീ മത്അമിൽ ജാമിയ, മറ്റൊരു പുസ്തകം എന്താണ് ഇസ്തംതി ബിഹയാത്തി, എന്റെ അർത്ഥം അറിയോ, ഇസ്തംതി ബിഹയാത്തി, എൻജോയ് എൻജോയ് യുവർ ലൈഫ് അല്ലെ, ഇസ്തംതി ബിഹയാത്തി. ഇത് മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ മലയാളത്തിൽ എന്താ പേരിട്ട് അറിയാം, ജീവിതം ആസ്വദിക്കൂ. ആരാണ് പരിഭാഷപ്പെടുത്തി അറിയോ, അബ്ദുറഹ്മാൻ ആദിശേരി എന്ന് പറയുന്ന ആളാണ്, കേട്ടോണോ? ആ കേട്ടോണല്ലേ, എങ്ങനെ? ആ അതെ, നിങ്ങളെവിടെ പഠിച്ച, ഏത് വർഷം? ആ 2000 ഓ. ഇപ്പൊ റോദത്തുലും അറബി കോളേജിലെ പ്രിൻസിപ്പളാണ് അബ്ദുറഹ്മാൻ ആദർശ്. അദ്ദേഹം ഇതിന് ട്രാൻസ്ലേഷൻ ചെയ്തിട്ടുണ്ട്. ഞാനും അയാളുമായിട്ടൊരു ബന്ധമുണ്ട്, അറിയോ? മൂപ്പര മോളാണ് ഞാൻ കല്യാണം കഴിച്ചത്. പിന്നെ മറ്റൊരു പുസ്തകമാണ് ലവ് ല ബി സംതിക്, പിന്നെ നിഹായത്തിൽ ആലം അല്ല ആലമുൽ അഖീർ, ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ. ഓക്കെ, ഈ തദ്രീബുകൾ പറയാൻ നമുക്ക് സമയമല്ലല്ലോ. ഇനി എന്റെ തൊബീബ് എന്നുള്ള പാട്ട് നിങ്ങൾ ഫംഗ്ഷൻ അറബിയിൽ പഠിച്ച അതേ പാട്ടാണ്, അപ്പൊ പറയണോ? വെറുതെ ടൈം വേസ്റ്റ് ആണ്. നിങ്ങൾക്ക് ഫംഗ്ഷൻ അറബികൾ നിങ്ങൾ എടുത്ത ഓർമ്മയുണ്ട്, പഠിച്ച ഓർമ്മയുണ്ടോ? അല്ലേ, ഓ ആ അതെ, അടുത്ത പാടെടുക്ക. അന്നസ്രു വൽ ഖബ്ബറ അല്ലേ, വൽ ഖുബ്ബറ അല്ലേ, അന്നസ്രു വൽ ഖുബ്ബറ. അന്നസ്രു വൽ ഖുബ്ബറ, നസ്രു പറഞ്ഞാല് പരുന്ത് അല്ലേ, ഖുബ്ബറ എന്നാണ് ചെറിയ പശി അല്ലേ, അങ്ങനല്ലേ, കൺഫ്യൂഷൻ ഉണ്ടോ? നസ്രു പരുന്താണ് ഉറപ്പിച്ചു, മുസ്ലിം ഉറപ്പിച്ചു. ഇനി കുബ്ബറ, കുബ്ബറ എന്താണെങ്കിലും വാനമ്പാടില്ലേ,
വാനമ്പാടി എന്ന ഒരു കിളിയില്ലേ? ആ അതാണത്ര ഇല്ല. ആ ആ വാനമ്പാടിയിൽ ഒരു പക്ഷിന്റെ പേരായിരുന്നത്. ആ ഓക്കെ, അത് ചെറിയൊരു കിളി അല്ലേ? വാനമ്പാടി ചെറിയ കിളിയല്ലേ? എനിക്ക് നിങ്ങളെ പോലെ ഈ പരിസ്ഥിതി ബോധ കുറവാണ്. അപ്പൊ അന്നസ്രുവൽ കുബറ, പരുന്തും വാനമ്പാടിയും ഉണ്ടോ കഥയുടെ പേര്. ദൈതി ആരാണ്? ജുബ്രാൻ ഖലീൽ ജുബ്രാൻ. ആരാണ് ജുബ്രാൻ ഖലീൽ ജുബ്രാൻ? അതിനു പിന്നെ പറയാം, അവസാനം പറയണ്ട്. തലാഖ് അനസ്രും വകുബറത്തിൻ അലാ സുഹ്റത്തിൻ പറഞ്ഞാല് ഞാൻ പറയട്ട, ഒരുപാട് എടുക്കാണ്ട്. ഞാനൊരു 500 ആൾക്കാരെ ക്ലാസ് എടുത്താണത്. അന്ന് ഇത്ര പെട്ടെന്ന് എടുത്തു പോയത്, നിങ്ങളാകെ 10 ആൾക്കാർ 15 ആൾക്കാരുണ്ടായിട്ട് ഫോണിലല്ല, നിങ്ങൾ സഹകരിക്കണില്ല, അവരൊക്കെ ഇങ്ങനെ പറയണ്ടായി നിങ്ങട്ട്. അതും അവരൊന്നും പഠിക്കാത്ത ആളുകൾ, സെക്കൻഡ് ലാംഗ്വേജ് BA സോഷ്യോളജി, BA കെമിസ്ട്രിയും അല്ല BSc കെമിസ്ട്രിയും BSc ഫിസിക്സ് ഒക്കെ പഠിക്കുന്ന ആളുകളായിരുന്നു. തലാഖ് അനസ്രും വകുബറത്തൻ, ലക്കി ഏൽക്കാരനറിയില്ലേ, കണ്ടുമുട്ടുക. ആ പരുന്തും വാനമ്പാടിയും കണ്ടുമുട്ടി അല്ല അസ്വഹ്റത്തിൻ, അവരുടെ സ്വഹ്റത്തൻ അലി ഒരു പാറമ്പലല്ലേ, ഫൗക്ക റബുവത്തിൻ ആലിയ, ആ ഒരു ഉയർന്ന കുന്നിന്റെ മുകളിലുള്ള ഒരു പാറമ്പല് അവർ കണ്ടുമുട്ടി. കാലത്തിൽ കുബ്ബറ, എന്നിട്ട് നമ്മളെ കുബ്ബറ പറയാം, വാനമ്പാടി പറയാണ്, താബ സബാഹു കായുഹ സയ്യിദ്, ഏ യജമാന താങ്കളുടെ പ്രഭാതം നന്നാവട്ടെ അല്ലേ. അഭിസംബോധനയുടെ ഒരു ശൈലിയാണ്, ഏഹ് നല്ല പ്രഭാതമുണ്ട് അവിടെ, സുബാനുൽ ഖൈർ എന്നൊക്കെ പറയുന്ന പോലെ. ഫനല്ലറ ഇലൈഹി നസ്റു മിൻ അല്ലിൻ, അപ്പൊ ഇയാള് ഈ പരുന്തനാണ് മുകളിൽ നിന്ന് ഇങ്ങനെ നോക്കുകയാണ് അല്ലേ. വഖാല ബിസൗതിൻ ഖാഫിദ്, അയാള് ചെറിയ ചെറിയ സൗണ്ടില് പറയാണ്, ആ ഹലോ അസ്സലാമു അലൈക്കും, ആ ആ മനസ്സിലായി പറയും, ആ ആ ഓക്കെ, വന്ന് വാങ്ങിക്കണല്ലേ, ആ ഞാൻ വരാറുണ്ടെങ്കിൽ ഞാൻ 5 മണി കയ്യെത്താണ്. പന്നെടുവാൻ പറഞ്ഞാ മതിയോ? വരുമോ ചോദിച്ചു നോക്ക, നാളെ ഞാൻ ഉണ്ടാവില്ല, ഞാൻ ശനിയാഴ്ച ഉണ്ടാവുള്ളൂ. ഓക്കെ, നമ്മള് വീട്ടിലെന്തായാലും എത്തിക്കൂലല്ലേ, എത്തിക്കാൻ കഴിയില്ലല്ലേ, വീട്ടിലെത്തിക്കാൻ കഴിയോ? ആ എന്താ അവിടേക്ക് വരുന്നുണ്ടോ നീക്കണ്ട്? ആ ഓക്കെ അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? വഖാല ബിസൗതിൻ ഖാഫിദിൻ, പരുങ്ങിയ ശബ്ദത്തില് പറയാണ്, തോബ സബാഹുക, തിരിച്ചു മറുപടി നൽകി, താങ്കളുടെ പ്രഭാതവും നല്ലതാവട്ടെ. പിന്നെന്താ പറയുന്നത്? വഖാലത്തിൽ കുബ്ബറ, കുബ്ബറ പറയാണ്, അർജു അൻ യകൂന കുല്ല ശൈഇൻ അലാ മാ തറൂം, അർജു എന്നാല്